வச்சிட்டு போமனே. நாட்டின் நாரா வந்திருக்கிறது அறியாவோ? விவாகக்காரியம் பரான அங்கே வந்திருக்கிறது. விவாகக்காரியம் பரான அங்கே வந்திருக்கிறது. இவனோட எங்கனா பரையண்டே எனிக்கறியில. அம்மே, விஜய் சாரோட மார்னிங் 78 சம்சாரிக்கணுமெங்கி டான்ஸ் ஆடிக்கொண்டே சம்சாரிக்கணும். அது நீங்க பற்றில்ல. நான் எந்த செய்யும்? அப்பளே அவனானே ஆடிக்கொண்ட போனது. நீங்க அவന്‍റെ செக்ரட்டரி. நீங்க ஆடுனே எந்தினா? சாரே, ஆடி கறக்கேண்ட பசுனே ஆடி கறக்கணும். பாடி கறக்கேண்ட பசுனே பாடி തന്നെ கறக்கணும். മനസ്സിലായോ? செக்ரட்டரி அம்மே, போன போக்கு கண்டிட்டு நானும் ஆடிக்கொண்ட அவனோட கல்யாண காரியம் പറഞ്ഞു இருந்தேல். ஒருவேளை காரியம் அங்க நடந்து போயேனே. ஐயோடா, நீங்க ஆடானோ? நான் தலம் விடும். ஏ? சேட்டா காலை தெழுநேற்ற உடனே அவன் ஒரு முக்கியமான பணி உண்டு. அது போய் வந்துட்டு மாத்தமே அவன் எந்தெங்கிலும் பரையும். வந்து சோதிக்காம். சரி ஆயிக்கோட்டே. என்ன 7:30 ஆயி அங்கிள் இனி வந்தல்லோ. லேசி அங்கிள். அங்கிள் காண்டு ஆன். பிரியா. பிரியா குட்டி. பிரியா குட்டி உறங்கானே டிஸ்டர்ப் ஆயிருது. நின்ன எங்கே உணர்த்தணும்னு எனக்கு அறியா. മറപ്പിക്കുകയല്ലേ ജാനകി അതെല്ലാം കല്യാണം കഴിഞ്ഞവർക്കേ അറിയാവൂ. നിന്നെ പോലത്തെ പൊട്ടപ്പിള്ളേർക്ക് മനസ്സിലാവില്ല. ആകട്ടെ വിജയ്, ഇന്ന് സൺഡേ, എന്താ പ്രോഗ്രാം? പ്രോഗ്രാം എനിക്കും പ്രിയയ്ക്കും മാത്രമാണ്. ഫസ്റ്റ് വണ്ടലൂർ സൂ, നെക്സ്റ്റ് ബീച്ച്, ഈവനിങ് അവർ ഫേവറേറ്റ് ഡിസ്കോ ഡാൻസർ രാജായുടെ പ്രോഗ്രാം. ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, സത്യമായി ഞാൻ ആടാൻ പോണില്ല. എന്റെ ബോസ് ഡിസ്കോ സൂപ്പർ കിങ് രാജ ആടാൻ പോകുന്നു. വിരോധം ഇല്ലെങ്കിൽ കൈയടിക്കേ. മുമ്പേ നിന്നെ താച്ചു. ഞാൻ വീണ ഇപ്പോൾ ഞാൻ ആടാൻ പോകുന്നില്ല. ഡാൻസിൽ എന്നോട് മത്സരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയാലോ, പോയി ആടൂ അങ്കിൾ. വേണ്ട പ്രിയേ, ഇത്രയും വലിയ കൂട്ടത്തിൽ എന്നോട് എതിരിടാൻ ഒരാളും ഇല്ലെന്നോ? അവൻ എന്തൊരു മുഷ്കാണെന്ന് നോക്കൂ, അവന്റെ മുഷ്ക നിങ്ങൾ അടക്കണം. പോ അങ്കിൾ. ഷെയിം. ഹലോ മിസ്റ്റർ ഹെഡ്വേറ്റ്, വല്ലാതെ അഹങ്കരിക്കാതെ നിങ്ങളുടെ മുഷ്ക അടക്കാൻ എന്റെ അങ്കിൾ വരുന്നുണ്ട്. കം ഓൺ അങ്കിൾ, കം ഓൺ.
രാജ്യത്തിൽ മന്നൻ എന്ന് പേരെടുത്ത ആള്, നാടാകെ എന്നെ പറ്റി ചൊല്ലും കാര്യം കേട്ട് എന്നോടായാടി നോക്കുന്നു, പിൻപാട്ട് പാടി നോക്കുന്നു, കൈത്താളം മുട്ടി നോക്കുന്നു, നിൽക്കാതെ ഓടിപ്പോകുന്നു. സ്വർണ പതക്കം എന്നിൽ പതിക്കും, എന്റെ കരങ്ങൾ പേരെടുത്ത ആള്, നാടാകെ എന്നെ പറ്റി ചൊല്ലും കാര്യം കേൾക്ക്. എന്നോടായി ആടി നോക്കുന്നു, പിൻപാട്ടു പാടി നോക്കുന്നു, കൈത്താളം മുട്ടി നോക്കുന്നു, നിൽക്കാതെ ഓടിപ്പോകുന്നു. സ്വന്തം പതക്കം എന്നിൽ പതിക്കും, എന്റെ കരങ്ങൾ മാറിക്കൊള്ളാതെ എപ്പോഴും വിജയം എൻ ഭാഗം, ഇപ്പോഴും തോൽവി നിൻ ഭാഗം. വാക്കിൽ നിനക്ക് മേളം ഇരിക്കെ, നെഞ്ചിൽ എനിക്ക് ധൈര്യം ഇരിക്കെ. ചിന്തിക്കും രാഗമേതെന്ന് ഉള്ളിക്കും താളമെന്നൊന്ന്, എല്ലാ കലയ്ക്കും ഞാനേ വിളക്കം, എന്തും വിളങ്ങും ഗേളം അടക്കം. ചൊല്ലാമോ കൊണ്ടു നൽകാം ഞാൻ, ആടേണ്ടോ ആട്ടമെന്തായി, അയ്യയ്യോ ഓട്ടമായി പോയി. കണ്ണുകൾ മറയ്ക്കും ഗർഭം കുറയ്ക്കൂ, താനേ ഉണർന്നു തമ്മിൽ അറിയൂ. വരണം 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 വരണം. കൂൾ ഡ്രിങ്ക്സ് കഴിക്കുന്നു, ഹാർട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്നു, എന്താ വേണ്ടത്? അതൊന്നും വേണ്ട, ഞങ്ങൾ പ്രോഗ്രാമിന്റെ കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. അതിനല്ലേ ഞാൻ ഇരിക്കുന്നത്. പ്രോഗ്രാം വയ്ക്കാൻ വന്നതല്ല, വെച്ച പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ വന്നിരിക്കുക. എന്തോന്ന്? ഞങ്ങളെ സഭയിൽ വിജയന്റെ പ്രോഗ്രാം തന്നെ വേണം അത്ര. വരണം, പോകാം. അവര് ചെല്ലട്ടെ, ബുദ്ധിയേട്ട വർഗ്ഗങ്ങൾ. നിങ്ങൾക്കെങ്കിലും ഞങ്ങളുടെ രാജന്റെ കാര്യം അറിയില്ലേ? രാജനെ അറിയാനല്ല ഇരിക്കുന്നത്, കൊടുത്ത അഡ്വാൻസ് തിരിച്ചു വാങ്ങിക്കാനാ വന്നിരിക്കുന്നത്. അഡ്വാൻസ്?
അതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. പ്രോഗ്രാം നടത്തിയേ പറ്റൂ. പ്രോഗ്രാം വേണ്ട, അഡ്വാൻസ് വേണ്ട, ആ പിച്ചക്കാശ് നീ തന്നെ വെച്ചോ. മുഖത്ത് തുപ്പിക്കളഞ്ഞല്ലോ. നന്നായി ആരും കണ്ടില്ല. എന്തായി എന്താകാനാ? ഒന്നും കേട്ടില്ലേ? പണ്ണവരില്ല, നമ്മുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് പോയി. പിന്നെ പിന്നെ എന്താ? എന്റെ മുഖത്ത് ആർക്കിച്ചു തുപ്പി. നന്നായി നിങ്ങൾ വരാനാലേ നിങ്ങൾക്ക് കിട്ടിയാനെ. ഇത്രയ്ക്കായിട്ട് പിന്നെ ഒരു മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്നത് അപമാനം. കറസ്റ്റ് നമുക്കെന്താ? നമ്മളാരും മനുഷ്യരല്ലോ. ഡൂണ്ടുരി ഡൂണ്ടുരി. അയ്യോ, പറയാം പറഞ്ഞോ, നിങ്ങളൊക്കെ ആരാണ്? വിജയൻ സാറിന് നല്ല കാലം വന്നിരിക്കുന്നു. സാറ് ലക്ഷം ലക്ഷം വാരി കൂട്ടാൻ പോവുകയാണ്. ഓ സാറേ, എന്നോ ഇത് കെടുകൊടുക്കക്കാരനെ പോലെ. എന്തായി പറയുന്നേ? ഞാൻ ഫൈനാൻസ് സെക്രട്ടറിയാണ്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന് സാറിന് ബുക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഐ എം സോറി. സ്റ്റേജിൽ ഡാൻസ് ചെയ്യുക എന്റെ പ്രൊഫഷൻ അല്ല. അല്ലെങ്കിൽ എന്താ ആക്കണം? സാർ, കലാകാരന്റെ ജീവിതം മഴവില് മാതിരിയാ. കാറ്റുള്ളപ്പോ തൂറ്റിക്കൊള്ളണം. നിങ്ങൾ വെറുതെ പറയണ്ട, ഞങ്ങൾ പണം തരാം. നോ, നിങ്ങളുടെ പണം എനിക്ക് ആവശ്യമില്ല. എനിക്കുള്ള ടാലന്റ് കമേഴ്ഷ്യൽ ആക്കി ഒരു ബിസിനസ് ചെയ്യാൻ മോഹമില്ല. സാർ, ഒരു പ്രോഗ്രാമിന് വേണമെങ്കിൽ 10,000 രൂപ തരാം സാർ. വേദിയിൽ ഡാൻസ് ചെയ്ത് ജീവിതം നടത്തുന്ന വളരെ പേരില്ലേ? അവരെ ഫിക്സ് ചെയ്യും. ഞാൻ വരട്ടെ. എന്താ എന്താ പുസ് പുസ്? സെക്രട്ടറി അമ്മേ, നിങ്ങൾക്ക് തനിയെ വേണമെങ്കിൽ 1,000 രൂപ വെട്ടിച്ചേരാം. ഞങ്ങൾക്ക് പ്രോഗ്രാം ഒന്ന് ഫിക്സ് ചെയ്തൂടെ. ഓ, 1,000 വെട്ടിക്ക? ഞാൻ നിങ്ങളുടെ കാല് വിട്ടു. ഞങ്ങളുടെ വിജയൻ സാറിന്റെ ഒറ്റ വാക്കാണ്, കല കലയ്ക്ക് വേണ്ടിയിട്ടാണ്, കാശിനല്ല. മര്യാദയ്ക്ക് പോയിക്കോ. ആരാ നിങ്ങൾ? ഗുഡ് മോർണിംഗ് സാർ, ഞങ്ങൾ ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന് വരിക. സാറ് പ്രിൻസിപ്പൽ, ഞാനൊരു അസിസ്റ്റന്റ്. എന്താ വിശേഷം? ഇവിടെ മിസ്റ്റർ വിജയൻ എന്നാളാരാ? ഞാൻ തന്നെ. എന്ത് വേണം നിങ്ങൾക്ക്? ഞങ്ങളുടെ സ്കൂൾ ഫണ്ടിലേക്ക് നിങ്ങളുടെ ഡാൻസ് പ്രോഗ്രാം ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അനുവദിച്ചാൽ ഞങ്ങൾക്ക് വലിയ ഹെൽപ്പ് ചെയ്ത പോലെ ഉണ്ടാകും. നിശ്ചയമായും വരാം. നിങ്ങളുടെ പ്രോഗ്രാം നടത്താൻ ഞങ്ങൾ നിങ്ങൾക്ക് എത്ര പണം തരണം? നോ, നിങ്ങൾ ഒരു പൈസ പോലും തരികയേ വേണ്ട. എന്റെ ടാലന്റ് ഒരു നല്ല കാര്യത്തിന് യൂസ് ആകുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. സാർ, പ്രോഗ്രാം എപ്പോ വെക്കാം സാർ? ആസ് യു പ്ലീസ്, എനി ഡേ എനി ടൈം. വളരെ താങ്ക്സ്, വളരെ നന്ദി. വരട്ടെ സാർ. വരട്ടെ സാർ. പ്രിയ എഴുന്നേറ്റ് കഴിഞ്ഞോ? ശബ്ദം കേൾക്കുന്നില്ലേ? വിജയ് ഉണർത്തുപാട്ട് പാടി എഴുന്നേൽപ്പിക്കുന്നു. ആ, വിജയനോട് കല്യാണത്തെ പറ്റി പറയണം. അയാളുടെ അമ്മയ്ക്ക് വലിയ വ്യസനമായിരിക്കുക. ആർക്ക് എന്താ വ്യസനമായിരിക്കുന്നത്? എല്ലാം എന്റെ കല്യാണത്തെ പറ്റി തന്നെയാ. എന്താടാ പറയുന്നത് നീ? എനിക്കിപ്പോ കല്യാണത്തിന് ഇഷ്ടമല്ല. അതെന്താണെന്ന്? കാരണമൊന്നുമില്ല. എനിക്ക് നല്ലൊരു ഫ്രണ്ട് നീയുണ്ട്. കൂടെ പിറന്ന അനിയത്തിയേക്കാൾ പ്രിയപ്പെട്ട ജാനകിയുണ്ട്. എല്ലാറ്റിനും ഉപരിയായി പ്രിയയുടെ ജീവൻ തന്നെ ഞാനാണ്. ഇതിനേക്കാൾ നല്ലൊരു ജീവിതം ആർക്കാടാ കിട്ടാൻ പോകുന്നത്? എന്താടാ കല്യാണമേ വേണ്ടെന്ന് ഒറ്റത്തടിയാ കഴിയാൻ പോകണോ? നിങ്ങളെല്ലാവരും ഇരിക്കുമ്പോ ഞാനിങ്ങനെ ഒറ്റത്തടിയാവുന്നു. കല്യാണം എന്നത് ഒരു ജയിൽ പോലെയാ. അതിലെന്തിനാടാ എന്നെ ഇട്ട് പൂട്ടാൻ വരുന്നത്? ഞാൻ ഹാപ്പിയായി നടക്കുന്ന നിങ്ങൾക്ക് ആർക്കും പിടിക്കുന്നില്ലേ? അപ്പോ കല്യാണം കഴിച്ചവരെല്ലാം കഷ്ടപ്പെടുന്നാണോ വിചാരിക്കുന്നത്? നിശ്ചയമായി. ഞാനിപ്പോ അങ്ങനെയാണെന്നാണ്. ഓ, നിനക്ക് കിട്ടിയ പോലെ എല്ലാവർക്കും ഇണങ്ങി കിട്ടിയെന്ന് വരും. കോടിയിൽ ഒരാൾക്ക് പോലും ഇതുപോലൊരു വൈഫിനെ ലഭിക്കില്ലടാ. ഇതുപോലൊരു വൈഫ് നിനക്ക് ലഭിക്കില്ലെന്ന് നീ എന്തിനാ ചിന്തിക്കുന്നത്? എത്ര പേരെ നമ്മൾ കാണുന്നുണ്ട്. അമ്മ ഇത് വിചാരിച്ചിരിക്കല്ലേ. അത് ഓർത്തിട്ടെങ്കിലും കല്യാണം കഴിക്കാമല്ലേ. പിന്നെ ആട്ടെ, ജാനകിയെ പോലെ സ്നേഹവും ആത്മാർത്ഥതയുള്ള ഒരു പെണ്ണിനെ കിട്ടിയാൽ നിശ്ചയമായും കല്യാണം കഴിക്കാം. നടക്കുന്ന കാര്യമാണോ ഇത്? എന്താ അങ്ങനെ പറയുന്നത്? പിന്നെന്താ, അമ്മയെ പോലെ ഒരു പെണ്ണിനെ തേടി ഗണപതി പോയി കുളക്കരയിൽ കുത്തിയിരുന്നത്രേ. ഇന്ന് വരെ അവിടെ തന്നെ കുത്തിയിരിക്കുക, പെണ്ണിനെ കിട്ടിയില്ല. അതുപോലെ ഉണ്ട് എന്റെ കഥ. എനിക്ക് പതിവായി തരുന്ന സമ്മാനം തരൂ. ഇരിക്കോ. ബാബു, എടാ മുരുക, അതോ വരുന്നില്ലേ പാരും കാറിൽ. അവനാ നമ്മുടെ മച്ചന്. അവൻ വെട്ടിയ വെട്ടിൽ നമ്മുടെ പിഴപ്പ് മുട്ടിയിരിക്കുക. ഇപ്പൊ നിന്റെ കൈക്കരുത്ത് കാട്ട്, അവനെ ആശുപത്രിയിലാക്കി പൂട്ട്. അവന്റെ മുട്ടി ഞാൻ ഒടിച്ചിട്ട് വരാം. റെഡിയാക്കി വെച്ച നോട്ട്. നീ ഇവിടെ ഇരിക്ക, എടുത്തു മാറ്റിട്ട് വരാം. Thank you.
പിടിച്ച പോലെ ഡാൻസ് ചോദിച്ചാൽ ബ്രേക്ക് ഡാൻസ് ആണത്രെ ഇപ്പൊ ഞങ്ങൾ ഡാൻസ് ബ്രേക്ക് ആയി പോരാ നീ ഇന്നെയാണ് എന്ത് ചെയ്യാൻ പോകുന്ന നോക്കട്ടെ അയ്യോ അടിക്കണേ ഇനി ഇവിടെ നിൽക്കണമോ ഓർമ്മ ഇതുപോലെ ആരെങ്കിലും കാലൊടിച്ചു കിടത്തിയാല് റെസ്റ്റ് എടുക്കൂ നിങ്ങൾ എല്ലാവരും പോയിക്കോളൂ ഞാൻ നോക്കിക്കോളാം നിങ്ങൾക്ക് ഓഫീസിൽ പോകണ്ടേ നിങ്ങൾ പോയിക്കോ ഞാൻ നോക്കിക്കോളാം ഡാഡി പോയി എനിക്കും അങ്കിളിന് മീൽസ് കൊണ്ടുവരണം മുത്തശ്ശി മുത്തശ്ശിക്ക് വയസ്സായി പോയില്ലേ വീട്ടിൽ പോയിരുന്ന് റെസ്റ്റ് എടുത്തോളൂ എനിക്ക് മനസ്സിലായി ഞാൻ പോയൊരു പ്ലാസ്റ്റർ എടുത്തോണ്ട് വന്ന് നിന്റെ വായിലൊട്ടിക്കും ആ പ്ലാസ്റ്റർ എടുത്ത് നിങ്ങളുടെ വായി ഞാനും ഒട്ടിക്കും ഓ നീ അതൊക്കെ ചെയ്യുന്നോളാ ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പോയി തന്നേക്കാ എന്താ എക്സ്ക്യൂസ് മീ സാർ യെസ് വന്ദനം വരണം ഇതേ നിങ്ങളെ കാണാൻ വന്നതാ എന്താ വിശേഷിച്ച് നിങ്ങൾക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് കേട്ടു നേരിൽ വന്ന് കാര്യം അറിയാമെന്ന് വിചാരിച്ചു വേണമെങ്കിൽ ഈ പ്രോഗ്രാം മാറ്റി വെച്ചേളെ നോ അങ്കിൾ ഏറ്റതാണേ കണിശമായി ഈ പ്രോഗ്രാം നടക്കും നിങ്ങൾ ആടാതിരിക്കാനല്ലേ അവര് കാലിൽ അടിച്ചത് തന്നെ അതേ ഡേറ്റിൽ ആ പ്രോഗ്രാം നടക്കണം അവരെ മൂലയിൽ ഒതുക്കണം ഓക്കേ അങ്കിൾ ഓക്കേ ഒരു വാക്കില്ലായാൽ ഇവൾ വാനം പാടി ഇളകും മധുരം
இவள் டிஸ்கோ டான்ஸில் இலகம் மதுரம் இவள் டிஸ்கோ டான்ஸில் சீரிக்கும் துடிப்பில் இவள் பொன்னோளம் அழகில் ஒழுகும் ஒரு பொன்மேகம் இளங்கும் உடலும் ஒரு தேன் கூட மொழியும் சிறியும் தனிப்பாலாறு மனம் பந்தாக்கி பெண்ணாடும் வேளா நிரபேதங்கள் உண்ணாகும் போலே அதில் எல்லாருக்கும் உல்லாசம் நல்கே புதுசல்லாத சங்கேதமாக உனது சுமையில் இவள் பாடும் மைனா நாதம் கொண்டோ இவள் ரூனா லைலா ஒரு டைமண்ட் ராணி என் சீட்டின் கட்டில் ஹிருதயம் இலக்கம் இவள் மேஜிக் தொட்டில் ஹிருதயம் இலக்கம் இவள் மேஜிக் தொட்டில் ராகச்சிறகுகள் நேடும் கலதன் உயரம் நான் தேடும் ஒரு பொன் கிளியாய் நான் மாறும் குளரி நதியில் நான் நீந்தும் இனி என் மோகம் வர்ணங்கள் சாக்கும் ஒரு சந்தோஷம் போதோகும் காலம் அதில் பூங்கெண்ணல் இனங்கள் மீட்டும் லய விநியாசம் என்றென்று காட்டும் உயரம் புடலும் இள மைக்கேல் ஜாக்சன் ரங்கம் திரையும் ஈ கலதன் தாசன் ஒரு டைமண்ட் ராணி என் சீட்டின் கட்டில் ஹிருதயம் இளக்கும் இவள் மேஜிக் தொட்டில் ஹிருதயம் இளக்கும் இவள் மேஜிக் தொட்டில் വളരെ വളരെ നന്ദി സർ നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് 55,000 രൂപ കളക്ഷൻ കിട്ടി വളരെ നന്ദി വിജയൻ സാറേ കയ്യുടെ കാത് പിളർക്കുന്നു കണ്ണു പറ്റിയിട്ടുണ്ട് ഞാൻ ഒഴിഞ്ഞു കളയട്ടെ താങ്ക് യു പ്രിയക്കുട്ടി നിനക്കാണ് മാല ഞാനിപ്പോ മാലയിട്ടില്ല എന്താ മോളെ പിന്നെന്താ അന്ന് ആ റൗഡി പിള്ളേരോട് അടി വാങ്ങിച്ചിട്ട് വന്ന് എനിക്കിപ്പോ മാലയിടാൻ പോന്നു പോയി ആ റൗഡി പിള്ളേരെ അടിച്ചു തുരത്തിട്ട് വരണം എന്നിട്ട് ഞാൻ മാലയിട്ടോളാം അത്രയല്ലേ ഉള്ളൂ ഡൺ Thank you.
രാജാവായാലും പൂജാവായാലും എന്നെ ഇപ്പൊ क्यों जी, कैसा है? बहुत अच्छा है। इप्प वीट लेके वेजू, फर्स्ट मालेदा। നമ്മളെ നാളെ വെച്ച് അവന്റെ കാലുടിച്ചു. അവൻ ഒരുത്തം വന്ന് എല്ലാവരുടെയും കാലുടിച്ചിട്ട് പോയി. അവനാണ് വീരൻ, നീ ഒരു മണ്ടൻ. ഇവൻ വല്ല മർമ്മത്താണ് അടിച്ചത്? ജാനകി, ജാനകി, ഇതാരാ ജാനകി? അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. ഇവർ നിന്റെ മുത്തശ്ശി, നിന്റെ പപ്പയുടെ ചിറ്റമ്മ. വളരെ വർഷം കഴിഞ്ഞപ്പോ വന്നിരിക്കയാണ്. നമസ്കാരം അമ്മേ. ജാനകി, വല്ലാതെ വിശക്കുന്നുണ്ട്. ഇപ്പൊ കഴിക്കാൻ എന്താ ഉള്ളത്? ഒരു 10 മിനിറ്റ്സിൽ റെഡിയാക്കാം. നിങ്ങൾ വല്ലതും കഴിച്ചോ അമ്മേ? രഘു പോണ്ടിച്ചേരി നിന്നെ വന്നല്ലേ? കാലത്ത് വരാന്ന് പറഞ്ഞു. അന്നേരം മുത്തശ്ശി വന്നോണ്ടല്ലേ. അവിടൊക്കെ റെഡി, ഊണ് കഴിക്കൂ. പ്രിയ ഉറക്കി കിടത്തിട്ട് പിന്നെ വരാം. ആരാടി ആ പയ്യൻ? അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടയാൾ. അവന് വേണ്ടവനോ അതോ നിനക്ക് വേണ്ടവനോ? ചിറ്റേ, എന്താടി ചിറ്റേ? താലി കെട്ടിയവനെ പോലല്ലേ കൊഞ്ച് വിലസുന്നത്? ചിറ്റേ, ഇതുപോലൊന്നും പറയരുത്. വേറെ ഏതുപോലെ പറയണം? കിച്ചൻ വരെയും സ്വാതന്ത്ര്യമായി വരുന്നവൻ വേറെ എവിടെയെല്ലാം വരിയില്ലെന്നാ ചോദിക്കുന്നത്? എന്റെ മകൻ വീട്ടിലില്ലാത്തപ്പോൾ മാത്രമാണോ ഇതുപോലെ നടക്കുന്നത്, അതോ ഉള്ളപ്പോഴും ഇതുപോലെയാണോ? എന്റെ മകൻ ഇതുപോലെ വന്ന് ഭവിച്ചല്ലോ. ഭർത്താവിന് ദ്രോഹം ചെയ്യുന്നതിനും ഒരതിര് വേണം. ചിറ്റേ, ഇതിലും അധികം എനിക്ക് താങ്ങാൻ പറ്റില്ല. എന്താടി പറഞ്ഞത്? ഭാര്യാവേഷം കിട്ടി 10 പേരെ വിളിച്ചു കൂട്ടുവോ? നിനക്കെന്താ എന്റെ മകന്റെ മാനമല്ലേ പോകുന്നത്? ഇതിനാ ഞാൻ അന്നേ തലക്കടിച്ചു പറഞ്ഞത് ഈ ലവും ഗവും ഒന്നും വേണ്ടെന്ന്. കേട്ടോ അവൻ? ഈ വീട്ടിൽ ഇവൻ ഇത്രയ്ക്ക് സ്ഥാനം കൊടുത്തതാരെ? നിങ്ങളുടെ മകൻ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്ക. എതിര് പറയുന്നു. അവനോട് എന്താടി ചോദിക്കാൻ? നിനക്കറിയില്ലേ പെമ്പിള്ളേര് ചിരിച്ചാ പോയി, പുകയില വിരിച്ചാ പോയി എന്ന് പറയും. അറിയാമല്ലേ. അനിയ, ഒന്ന് നിൽക്കൂ. വലിയ പണക്കാരന്റെ വീട്ടിലെ പയ്യനെ പോലെ ഇരിക്കുന്നു. കാശ് ഒത്തിരി വലിച്ചെറിഞ്ഞാൽ എത്രയോ കിട്ടുമടാ.
മിത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല കുടുംബത്തെ കെടുത്താമോ? നീ മനുഷ്യനാണെങ്കിൽ നിന്നെ വിശ്വസിക്കുന്ന എന്റെ മകന് ദ്രോഹം ചെയ്യരുത്. ആ കഴുത അറിവുകെട്ടവൾ ഭർത്താവിന് ദ്രോഹം ചെയ്യുന്നു. നീ കൂട്ടും. കുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ടോ അവന്റെ പേര് പറഞ്ഞുകൊണ്ടോ ഇനി ഈ ഭാഗത്തേക്ക് വന്നുകൂടാ. കരുതിക്കൊള്ളണം. ഗുഡ് മോർണിംഗ് പ്രിയ. കുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ടോ അവന്റെ പേര് പറഞ്ഞുകൊണ്ടോ ഇനി ഈ ഭാഗത്തേക്ക് വന്നുകൂടാ. കരുതിക്കൊള്ളണം. പ്രിയെ എനിക്ക് മാമ വന്നോ? ഇനിമേൽ മാമ വരാൻ പോണില്ല. എനിക്ക് മണി എട്ടരയായി. വിജയ് വന്നാൽ എഴുന്നേക്കൊന്ന് കടം പിടുത്തം. വിജയ് എന്താ ഇനി വരാത്തത്? എന്നോട് ചോദിച്ചാ എനിക്കെന്തറിയാം? ഹലോ, ആരമ്മയാണോ സംസാരിക്കുന്നത്? അതെ മോനെ, ഞാൻ രഘുവാണ്. വിജയ് ഇല്ലേ അവിടെ? അവൻ ഇനി എണീറ്റിട്ടില്ല. കാലു ചോട്ട് രണ്ട് തവണ കടലിൽ തട്ടി പിടിച്ചു. അപ്പൊ ശരി. ഇത്രയും നേരം അവൻ ഉറങ്ങാറ് പതിവില്ല. ഒരുപക്ഷെ സുഖമില്ലാഞ്ഞിട്ടാണോ? ജാനകി, ഞാൻ അവനെ പോയി കണ്ടിട്ട് വരാം. എന്താണ് പതിവില്ലാതെ? ഇതപ്പോ തുടങ്ങി. എന്തിനാണ് ഈ കുടി തുടങ്ങിയത്? ആരാണ് ഈ ശീലിപ്പിച്ചത്? പറയടാ. അങ്കിൾ, അങ്കിളിനെ ഞാൻ കാത്തിരിക്കുന്ന അറിഞ്ഞൂടെ? എന്താ പറയുന്നത് അങ്കിൾ? അവൾ ചോദിച്ചതിന് മറുപടി പറയടാ. എന്താ വരാത്തത്? നീ വരാതെ അവൾ എഴുന്നേൽക്കില്ലെന്നറിയില്ലേ? നീ വരാതെ അവൾ ഒന്നും കഴിക്കില്ലെന്നറിയില്ലേ? ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ടും എന്തുകൊണ്ടാ വരാത്തത്? പറയടാ, പറ. ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നു, നീ കുടിച്ചോണ്ടിരിക്കുന്നു. കുടി നിന്നെ ഊമയാക്കിയത്. അത് നിന്റെ കാത് കേൾക്കാതെ. വെരി ഗുഡ്. നീ ഒരു കുടിയനാണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നു. ഒരു കള്ളനോട് ക്ഷമിച്ചു കളയാം, ഒരു കൊലയാളിയോട് ക്ഷമിച്ചു കൊടുക്കാം, എന്നാൽ ഒരു കുടിയനോട് മാത്രം ക്ഷമിച്ചുകൂടാ. ഞാൻ എന്നോട് ക്ഷമിക്കാൻ പോണില്ല. ഇപ്പൊ പറയുന്നത് കേട്ടോ, ഇനിമേൽ നീ എന്റെ വീട്ടുപടിക്കൽ വന്നുകൂടാ. പ്രിയയോട് മിണ്ടിക്കൂടാ. നീ എന്റെ ഫ്രണ്ടേ അല്ലടാ. യെസ്, യു ആർ നോട്ട് മൈ ഫ്രണ്ട്. യു ആർ നോട്ട് അറ്റ് ഓൾ മൈ ഫ്രണ്ട്. വാ മോളെ. ഡാ, നീ മനുഷ്യനല്ലടാ, മൃഗം. Thank you.
എന്റെ മകൻ ഒരു പാവം പയ്യൻ കുഗ്രാമത്തിൽ നിന്ന് വന്നവൻ എന്നോടൊപ്പം വന്നൊരു വാക്ക് ചോദിച്ചില്ല. ആ പയ്യൻ എന്താ വരാത്തെന്ന് ചോദിച്ചില്ലേ? അവൻ എങ്ങനെ ഇനിമേൽ ഇവിടെ വരും? ചോറിൽ ഉപ്പ് കൂട്ടി തിന്നുന്നവനാണെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഇനി ഇവിടെ വരുമോ? ചിറ്റമ്മേ, നിങ്ങളാണോ അവനോട് വീട്ടിൽ വരാൻ പാടില്ലെന്ന് പറഞ്ഞത്? നീ എപ്പോഴാ വന്നത്? ഞാൻ വന്നിട്ട് വളരെ നേരമായി. ഞാൻ ഇല്ലാത്തപ്പോ ഇവിടെ എന്താ നടന്നത്? ആ കുരുത്തക്കടല എങ്ങനെയാടാ എന്റെ വാവുണ്ട് പറയുന്നത്? സാരമില്ല, പറയാമേ. അപ്പോഴല്ലേ ആരെങ്ങനെയെന്ന് എനിക്ക് അറിയാൻ പറ്റൂ. ഈ പാവി നിനക്ക് ദ്രോഹം ചെയ്തടാ. എന്താമ്മേ പറയുന്നത്? കൂവടാ, ഇന്നലെ രാത്രി നീ ഇവിടെ ഇല്ല. ഇവളും നിന്റെ ഫ്രണ്ടും ചേർന്നിരുന്ന് ചിരിക്കുന്നതും കൊഞ്ചുന്നതും കൂത്താടുന്നതും അമ്പം പമ്പമ്പേ, നല്ല കാലം നീ ഇവിടെ ഇല്ലാതെ പോയത്. ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും രണ്ടുപേരെയും കൊല്ലുമായിരുന്നേനെ. ഇപ്പൊ പിന്നെ എന്താമ്മേ, കൊല തന്നെയാ ചെയ്യാൻ പോണം. എന്നാൽ അവരെയല്ല, നിങ്ങളെ. എന്നാൽ തള്ളയെ കൊന്ന മഹാപാപി നിന്റെ മേൽ പഴി വരും. അതുകൂടെ ഞാൻ നിങ്ങളെ ചുമ്മാ വിടുകയാണ്. 5 വയസ്സിൽ എന്നെ എവിടെയെങ്കിലും തുഴഞ്ഞു പോകുന്ന പറഞ്ഞയച്ചിട്ട് ഞാൻ എങ്ങനെ പഠിച്ചെന്ന് നിങ്ങൾക്കറിയാം? എവിടെ നിന്ന് വേല കിട്ടി? ഇത്രയും വലിയ ബംഗ്ലാവിൽ എങ്ങനെ ഇരിക്കുന്നു? ഇതെല്ലാം നിങ്ങൾ എങ്ങനെ അറിയും? എന്നെ വയറ്റിൽ ചുമന്നില്ലെങ്കിലും എന്റെ അച്ഛൻ ചെയ്ത് തെറ്റുകൊണ്ട് എനിക്ക് ചിറ്റിയായി വന്ന പാവം തീർക്കാൻ മാർവാടിക്ക് പലിശ കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് മാസാമാസം പറയച്ചുകൊണ്ടിരുന്നില്ലേ? ഇതിനെല്ലാം ആര് കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാം ആ വിജയന്റെ നല്ല മനസ്സാണ്. ആ ദൈവത്തിനെ പറ്റിയാണ് നിങ്ങൾ ഈ ദോഷം പറഞ്ഞത്. ആതെ, ഇത്രയും വർഷമായി ഈ വീട്ടിലേക്ക് വരാതിരുന്നിട്ട് ഇപ്പൊ പിന്നെ എന്താ വന്നത്? അപ്പനെ, ഏത് തള്ളയായാലും തന്റെ മകൻ കെട്ടുപോയാ പൊറുക്കുമോടാ? നിന്റെ ഭാര്യ അവനും ചേർന്ന് നിന്നെ മയക്കി വെച്ചിരിക്കുകയാണ്. ഇവരെ വിശ്വസിച്ചത് കുടുംബത്തെ കുട്ടിച്ചോറാക്കരുത്. ഇനിമേൽ ഒരു നിമിഷം കൂടെ നിങ്ങളോട് ഇരുന്നു കൂടാ. ഞാൻ നിന്റെ അമ്മയാടാ. അതുകൊണ്ടാ നിങ്ങളെ ജീവനോടെ വിടുന്നത്. വിജയ്, എന്നോട് ക്ഷമിക്കടാ. രഘു, നീ ഈ വിധത്തിൽ കുടിക്കുന്നതിനാരാണ് കാരണമെന്ന് ഞാൻ മനസ്സിലാക്കി. കള്ളമില്ലാത്ത നിന്റെ മനസ്സിനെ ദുഷിച്ച എന്റെ ചിറ്റമ്മയെ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു. രഘു, എന്തിനാണ് അങ്ങനെ ചെയ്തത്? എനിക്ക് വേണ്ടി നിന്റെ ചിറ്റമ്മയെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചോ? അതേടാ, നമ്മുടെ ബന്ധത്തിനെതിരായി ദൈവം തന്നെ വന്നാലും ആ ദൈവത്തിനും എന്റെ ഹൃദയത്തിൽ സ്ഥാനമില്ലടാ. രഘു, നിന്നെ കാണാഞ്ഞ് പ്രിയ കാലത്തുകൊട്ട് പച്ചവെള്ളം കൂടെ കുടിക്കാതിരിക്കുന്നതാ. പോവാ. കേട്ടോ, വളരെ നേരമായി കുഞ്ഞിനെ വീട്ടിലെങ്ങും കാണുന്നില്ല. എന്താ പറഞ്ഞേ? എവിടെ പോയത് അവൾ? പാപ്പ നോക്കാം. നിന്റെ
തൊട്ടും നീരാട്ടും മിഴികളിൽ കവിതയും വിരൽകളിൽ കളഭവും കണ്ണേ ഞാൻ കണ്ടു വെളുപ്പും വര എന്റെ മടിയിൽ ഉറങ്ങണം പാട്ടും നീ കേട്ടു എന്തിനാണ് സാർ എന്നോട് വരാൻ പറഞ്ഞത്? അതെ, പാണ്ടിച്ചേരി ബ്രാഞ്ച് മാനേജരുടെ പേരിൽ നമ്മുടെ ചെയർമാൻ അത്രയ്ക്ക് തൃപ്തിയില്ല. ആ ബ്രാഞ്ച് ശരിക്കും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളെപ്പോലെ ടാലന്റഡ് പേഴ്സൺ ആയിരിക്കണമെന്ന് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളെ പാണ്ടിച്ചേരിക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. എത്രയും വേഗം അവിടെ ഡ്യൂട്ടിക്ക് പോയി ജോയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും വേഗം പോയാൽ നല്ലത്. നിങ്ങളെയാണ് എന്റെ ബന്ധുക്കൾ എന്ന് കരുതിയിരുന്നത്. ഈ വീട് എനിക്ക് മനഃശാന്തി നൽകുന്ന കോവിലാണെന്ന് വിശ്വസിച്ചിരുന്നു. യാതൊരു ക്ലേശവുമില്ലാതെ തൃപ്തിയായി ജീവിച്ചു വരികയായിരുന്നു. എന്താണെന്നറിയില്ല, ദൈവം എന്നെ സംബന്ധിച്ചിടത്തോളം കരുണയേ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഏയ്, നീ എന്താ ഈ പറയുന്നത് ദൈവത്തെ സഹായിക്കാൻ? പിന്നെന്താടാ, പ്രിയയാണ് ജീവിതം എന്ന് കരുതി ജീവിച്ചു വരികയാണ് ഞാൻ. ഇവളെ കാണാതെ എനിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും? അതേടാ, ഇപ്പൊ എത്ര രൂപ നീ ശമ്പളം വാങ്ങുന്നുണ്ടോ അത് മാസം മാസം ഞാൻ തന്നോളാം. കേൾക്കുന്നതിന് നന്നായിരിക്കുന്നു, എന്നാൽ നടപടി നന്നായിരിക്കില്ല. നമ്മുടെ ബന്ധം പണത്തിന്റെ പേര് തകർന്നു വെച്ചൂടാ. നീ വേണമെങ്കിൽ നിന്റെ മാമന്റെ കൂടെ ഇരുന്നോ. പറഞ്ഞാ കേക്കണം. എന്താ വിജയ്, ഞങ്ങൾ അങ്ങ് കടൽ കടന്നു പോകുന്നു. പോണ്ടിച്ചേരിയല്ലേ, 100 മൈൽ എന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരരുതേ. 2 ദിവസത്തേക്ക് ഇവിടെ നോക്കിക്കോ. കാലത്ത് പോണ്ടിച്ചേരി പോയി വീടെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഇവരെ കൂട്ടിക്കൊണ്ടു പോവാം. പോണ്ടിച്ചേരിയിൽ വീടോ? ആ ചിന്തയെ നിനക്ക് വേണ്ട. അരമന പോലത്തെ ഞങ്ങളുടെ വീടൊന്ന് അവിടെ ചുമ്മാതെ പൂട്ടിക്കിടക്കുന്നു. നിനക്ക് അവിടെ താമസിക്കാം. എന്നെ വിട്ടു പോയാലും എന്റെ വീട്ടിലാണ് നീ ഇരിക്കുന്നത് എനിക്ക് സന്തോഷിക്കാമല്ലോ. 3 മാസമായിട്ടൊരു പരിപാടിയില്ല. അതിന് കാരണം വിജയ് തന്നെയല്ലേ? ആ വിജയനെ ഞാൻ അവനോട് ആരെയും ജയിക്കാൻ പറ്റിയില്ല, അരിവിടി കൂടിയും ജയിക്കാൻ പറ്റിയില്ല. അവനാണ് ഹീറോ, നീ സീറോ. എന്റെ കൂടെ ഇരുന്നുകൊണ്ട്
എന്നെ തരം താഴ്ത്തി സംസാരിക്കുന്നു. അയ്യോ നേതാവേ, ഇനിമേ ഈ മാതിരി തെറ്റൊന്നും ചെയ്യില്ല. ഏത് വിധത്തിൽ അവന്റെ കാലെങ്കിലും പിടിച്ച് നിങ്ങൾക്ക് ഒരു പുറാകരം വാങ്ങിച്ചു തരാം, പുറാകരം വാങ്ങിച്ചു തരാം. അവിടെ ചെന്നാൽ ഉടനെ എനിക്ക് ഫോൺ ചെയ്യണം. ഓക്കെ. നാളെ വരാം. ഞാൻ പോയിട്ട് വരാം. അവിടെ ഇരിക്ക ജാനകി. ഡേ ഇരിക്കടാ. നിങ്ങളുടെ സാറ് ഞങ്ങൾ ചെയ്യേണ്ടതായ പ്രോഗ്രാം എല്ലാം ചെയ്യുകയാണെന്ന് മനസ്സിലായല്ലോ. ഞങ്ങൾ പോണത് പോട്ടെന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ മാത്രം ഗോദാവിൽ ഇറങ്ങിയാൽ നിന്റെ സാറ് ബോറാകുമെന്ന് നീ അവനോടൊന്ന് പറഞ്ഞു വെച്ചേ. എന്റെ വിജയ സാറ് ബോറാകുമെന്നോ? എടോ പ്രാടേ, ഇനിയും കുറച്ചുനാൾക്കുള്ളിൽ നീയും നിന്റെ ഡിസ്കോ സാറും നട റോഡിൽ നിന്ന് കയ്യിൽ ചിരട്ടയില്ലേ, ചിരട്ട അതും പിടിച്ച് ഡിസ്കോ ആടും. ഞാൻ അതിൽ 10 പൈസ ഇടും. അങ്ങനെയാണ് വരുന്നത്? അതേ ചിരട്ട എടുത്ത് നിന്റെ കയ്യിൽ തന്നിട്ട് ഞാൻ അതിലൊരു 20 പൈസ ഇട്ടില്ലേ? ഞാൻ ആണകടി ഇപ്പൊ പറയുന്ന കേട്ടോ, അടുത്ത ആഴ്ച അനാവശാലയ്ക്ക് വേണ്ടി ഒരു വലിയ പ്രോഗ്രാം നടത്താൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ കുട്ടി നിന്റെ ആട്ടം ക്ലോസടി. ആരുടെ ആട്ടമാ ക്ലോസ് ആവുന്ന നോക്കാം. എടാ പട്ടി, നിങ്ങൾക്ക് ഈ പ്രോഗ്രാം എങ്കിലും കിട്ടിയില്ലേ? അല്ലെങ്കിൽ നീ എന്റെ തൊഴുത്തിൽ കിടക്കുന്ന മാടിനെ മേയ്ക്കാൻ പോണം. മാട് ഓടും, നിന്റെ മുഖം കണ്ടോ ഓടും. പറയാവിടെ തെണ്ടിപ്പട്ടി, എന്നെ കണ്ട് മാടാണോ ഓടുന്നത് അതോ നീയാണോ ഓടുന്നത്? വരണം വരണം, ഇരിക്കണം. എന്താ? പുറംനാടുകളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഒരുപാട് അഗതികൾ നമ്മുടെ നാട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരെ സഹായിക്കുന്നതിനായി ഒരു പ്രോഗ്രാം ഏർപ്പാട് ചെയ്യാമെന്ന് വെച്ച് വന്നിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ ഡിസ്കോ രാജന്റെ അടുത്ത് പോയിരുന്നോ? അയാളുടെ സെക്രട്ടറി ഇപ്പോഴാണ് ഫോൺ ചെയ്തത്. രാജൻ സാറിനെ ഞങ്ങൾ കണ്ടില്ല. അയാളുടെ സെക്രട്ടറി ഞങ്ങളുടെ അടുത്ത് വന്ന് പ്രോഗ്രാമിന് 10,000 രൂപ പറഞ്ഞിട്ട് അയാൾക്ക് 3,000 രൂപ കൊടുത്താൽ 7,000 വഹിച്ചു തരാമെന്ന് പറഞ്ഞു. അയ്യോടാ, അവരുടെ പേരിൽ അവിടെയും ചൂഷണമാണോ? ശരി, നിങ്ങൾക്ക് എപ്പോ പ്രോഗ്രാം വേണം? നിങ്ങൾ എപ്പോ വരാന്ന് പറയുന്നു അപ്പൊ നടത്തിക്കോളാം. ഇത് അഡ്വാൻസ്, ഇത് 5,000 രൂപയുണ്ട്. വേണ്ട, നല്ല കാര്യത്തിനെന്ന് പറഞ്ഞല്ലോ, ഞാൻ ഫ്രീ ആയി വന്ന് നടത്താം. വളരെ നന്ദി സാർ. വരട്ടെ സാർ. വരട്ടെ മാഡം. വരണം വരണം. വിജയ സാറേ, ഇങ്ങനെ എല്ലാ പ്രോഗ്രാമും ഫ്രീ ആയിട്ട് ചെയ്താൽ നാളെ നമ്മളും ഫ്രീ ആയിട്ട് തെണ്ടും. ഹലോ, ആരാ പറയുന്നത്? എന്നോട് ആരെന്ന് ചോദിക്കുന്നത്? എന്നെ അറിയില്ലേ? എടാ ഫോണിൽ അറിയില്ലടാ. പുല്ലേ, ഒരു പുല്ലേ, ഫോൺ നിന്റെ മുതലാളിയുടെ കൈ കൊടുക്ക. എടാ പട്ടി, മുൻപേ എനിക്ക് മറുപടി തന്നിട്ട് പിന്നെ എന്റെ മുതലാളിയുടെ അടുത്ത് പറ. ഹലോ നേതാവേ, ഞാൻ രാജയാണ് പറയുന്നത്. ഇന്ന് പ്രോഗ്രാം നടക്കില്ല, നടക്കാൻ അനുവദിക്കില്ല. ഈ പ്രോഗ്രാം നിശ്ചയമായും നടക്കും. നിശ്ചയമായും നടക്കില്ല. എന്താ? ഞാൻ പുഷ്പയാണ് പറയുന്നത്. ഇന്നത്തെ പ്രോഗ്രാമിന് എനിക്ക് വരാൻ പറ്റില്ല സാർ. പുഷ്പ, എന്താ ഇത്? പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? നിന്നെ വെച്ചല്ലേ ഇന്നത്തെ പ്രോഗ്രാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. സോറി സാർ, എനിക്ക് വരാൻ പറ്റില്ല സാർ. സാറേ, എന്താ ഒരു ഫീലിംഗ്? ഇപ്പൊ എന്താ മരിയ ചെയ്യേണ്ടത്? എന്താ? പുഷ്പ പ്രോഗ്രാമേ അല്ലെന്ന് പറഞ്ഞിരിക്കുന്നു. പുഷ്പയോ? ആ വിഷജന്തുക്കൾ പുഷ്പ വിലയ്ക്ക് വാങ്ങിയിരിക്കും. അത് ശരി, ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെ നടക്കും? എന്താ സാറേ, പുഷ്പാണ് മുഖ്യം, നിങ്ങളുടെ ആട്ടം മതി. അതെങ്ങനെ മരിയ? ഒരു കമ്പനി ഇല്ലാതെ ഞാൻ എങ്ങനെ ഡാൻസ് ചെയ്യും? ഓ, കമ്പനി വേണമോ? ഞാൻ ഇപ്പഴേ പോയി ആരെങ്കിലും സെറ്റപ്പ് ചെയ്തിട്ട് വരാം. ആരെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ആടും. അയ്യോ മരിയ, അതൊക്കെ ശരിയാ. അരിയ, ഒരു പെണ്ണ് വേല ചോദിച്ചു വന്നിരിക്കുന്നു. വേലയെല്ലാം ഒന്നുമില്ല, പോവാൻ പറയും. ഹലോ
അനിയ വേല കൊടുത്തിരിക്കുന്ന വിരോധമില്ല, ഈ പാട്ടൊന്ന് വായിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അവിടെ വെച്ചിട്ട് പോക്കോളൂ. സ്വതന്ത്രരായുള്ള അടിമകളെ, പിടിച്ചോറിന് കീഴും മാനവരെ. വാ, ബ്യൂട്ടിഫുൾ. രാത്രിയിൽ സ്വാതന്ത്ര്യം വാങ്ങിയല്ലോ, പകലിൽ അഖിലരും ഉറങ്ങിയല്ലോ. ഫാന്റാസ്റ്റിക്. രംഗസ്വാമി, ആ പെണ്ണിനെ പറഞ്ഞേക്ക്. ശരി സർ. വന്ന സ്വാതന്ത്ര്യം എവിടെ? എന്തിനും അടിമകൾ ഇവിടെ. ചേരികൾ മൂടിയ നാടിതിൽ നീളെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ജാനകി, എന്താ ജാനകി തനിയെ വന്നിരിക്കുന്നത്? രഘു അതല്ലേ. എവിടെ പ്രിയ? ജാനകി എവിടെ പ്രിയ? എന്താ ജാനകി? ഇതെന്തൊരു പുലിവാലാണോ? നിങ്ങൾ കരുതുന്ന ജാനകി അല്ല ഞാൻ. ഞാൻ ഷീല. എന്താ ജാനകി പരിഹസിക്കുക? ഇതെന്ത് പുലിവാല? ഞാൻ സത്യമാണ് പറയുന്നത്. എന്റെ പേര് ഷീല. നാട് ബാംഗ്ലൂർ. ഇൻട്രസ്റ്റഡ് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്. കവിത എഴുതും, നന്നായി പാടും. നിങ്ങളുടെ പ്രോഗ്രാം എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഫാനാണ് സർ. മനസ്സിലായില്ലേ? വിശറി വിശറി. ആശ്ചര്യമായിരിക്കുന്നു. നിങ്ങൾക്ക് സിസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ? നോ സർ, ഞാൻ എന്റെ അമ്മയ്ക്ക് ഒരേ മകളാണ്. വാ, എന്റെ ഫ്രണ്ടിന്റെ വൈഫ് ഇതുപോലെ നിങ്ങളെ പോലെ തന്നെ ഇരിക്കും. ഞാൻ കണ്ട ഉടനെ അവരാണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇമോഷണൽ ആയത്. സോറി. നോ പ്രോബ്ലം സർ. ഇപ്പോൾ തമാശ കണ്ടോളൂ. അമ്മേ, എന്താ മോനെ? അതാ നോക്കൂ, ആരാ വന്നിരിക്കുന്നത്? അല്ല, നമ്മുടെ ജാനകിയല്ലേ. എപ്പ വന്നു? എന്താ തനിയെ വന്നിരിക്കുന്നേ? എന്താ ഇത്, പുലിവേലയോ? രഘുവിനോട് ചണ്ട കൂടിയിട്ട് വന്നിരിക്കുക. എന്താ മോളെ ഇവൻ പറയുന്നത്? ചേടാ, നാട് മാറിയതോടെ ഡ്രസ്സും മാറിപ്പോയല്ലോ. എന്താ മോളെ ഇത്, ഗൗണൊക്കെ ഇട്ടോണ്ട്? കൃത്രിമമായിരിക്കുന്നു. ഇതെന്ത് പുലിവേല? അമ്മേ, ഞാൻ ജാനകി അല്ലമ്മേ. അതെ അമ്മേ, ഞാനും ഇത് പറഞ്ഞ അബദ്ധത്തിലായി. എന്താ ഇത്, ആശ്ചര്യമായിരിക്കുന്നു. ഒരേ രൂപത്തിൽ രണ്ടുപേര്. മോനെ, നീ വന്നേ? മോനെ, ജാനകിയെ പോലൊരു പെണ്ണിനെ കിട്ടിയ കല്യാണം കഴിക്കാന്ന് പറഞ്ഞില്ലേ? ഇവളെ കല്യാണം കഴിക്കാമോ? എന്താമ്മേ ഇത്, വേല തേടി വന്നിരിക്കുന്നു. അവളോട് പോയി എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചാ അവൾ എനിക്ക് ഇതാണ് വേല എന്ന് വിചാരിക്കും. ശരി, പാവം, ആ പെണ്ണിന് എന്തെങ്കിലും വേല വാങ്ങിക്കൊടുക്ക. പിന്നെ പിന്നെന്താ വിശേഷം? ഒരു നാളെങ്കിലും അങ്ങയുടെ പ്രോഗ്രാമിൽ പാടണമെന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് എഴുതിക്കൊണ്ടുവന്നത്. അങ്ങ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഐ വിൽ ജോയിൻ യു. പാട്ട് വളരെ നന്നായിട്ടുണ്ട്. പാട്. സ്വതന്ത്രരായുള്ള അടിമകളെ, പിടിച്ചോറിനു കീഴും മാനവരെ. രാത്രിയിൽ സ്വാതന്ത്ര്യം വാങ്ങിയല്ലോ, രാത്രിയിൽ സ്വാതന്ത്ര്യം വാങ്ങിയല്ലോ, പകലിൽ അഖിലരും ഉറങ്ങിയല്ലോ. സ്വാതന്ത്ര്യം വാങ്ങിയല്ലോ, പകലിൽ അഖിലരും ഉറങ്ങിയല്ലോ. സ്വതന്ത്ര
മകളെ പിടിച്ചോറിന് കീഴും മാനവരെ സ്വതന്ത്രരായുള്ള അടിമകളെ പിടിച്ചോറിന് കീഴും മാനവരെ രാത്രി സ്വാതന്ത്ര്യം വാങ്ങിയോ രാത്രി സ്വാതന്ത്ര്യം വാങ്ങിയോ പകലിൽ അഖിലരുമുറങ്ങിയല്ലോ പകലിൽ അഖിലരുമുറങ്ങിയല്ലോ ചേരികൾ മൂടിയ നാടിതിൽ നീളെ മനുഷ്യർ അസ്ഥി പോല ായി മാറിടുവാൻ സ്വതന്ത്രരായുള്ള അടിമകളെ പിടിച്ചോറിന് കീഴും മാനവരെ രാത്രിയിൽ സ്വാതന്ത്ര്യം വാങ്ങിയല്ലോ പകലിൽ അഖിലരുമുറങ്ങിയല്ലോ പകലിൽ അഖിലരുമുറങ്ങിയല്ലോ ജാനകി, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ഇത് വീട്ടിന്റെ താക്കോൽ. എന്തിന്? ഇന്ന് വൈകുന്നേരം ഞാൻ ഷോപ്പിംഗിന് പോകും. നിങ്ങൾ വീട്ടിൽ വരുമ്പോ ഞാൻ കാണില്ല. വൈകുന്നേരം 5 മണിക്ക് വന്ന് ഞാൻ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. 5 മണിക്ക് വരുമെന്ന് പറയും, 8 മണിക്കേ വരികയുള്ളൂ. പ്രിയയുടെ യൂണിഫോം എല്ലാം കീറിപ്പോയി, അതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ട് വരാം. എന്നാ നിന്റെ ഇഷ്ടം, വരട്ടെ. പ്രിയ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരട്ടെ? എന്നോട് മിണ്ടണ്ട, നിങ്ങളോട് ഇണ്ടു. എന്താ മോളെ? നിങ്ങളോട് ഇണ്ടു, നിങ്ങൾ രണ്ടുപേരോടും ഞാൻ മിണ്ടില്ല. എന്താ മോളെ, എന്തിനാ കോപം? പിന്നെന്താ, എനിക്കൊരു അനിയൻ ബേബി വേണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി. മറ്റേ വീട്ടിലെ റാണിക്ക് 2 അനിയൻ ബേബി ഉണ്ട്, അടുത്ത വീട്ടിലെ ഉമ്മയ്ക്ക് 3 അനിയത്തി ബേബി ഉണ്ട്, എനിക്ക് മാത്രം ആരുമില്ല. ഇവിടെ നോക്കെ, അമ്മയെ മാത്രം പറഞ്ഞ് സമ്മതിപ്പിക്ക്. അടുത്ത വർഷം ഒരു അനിയൻ ബേബി അല്ല, 2 അനിയൻ ബേബികൾ വരുത്തി തരാം. അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കുമ്മിടി. നിനക്ക് മേലയില്ല, എന്റെ പപ്പയ്ക്ക് മേലയില്ല. പാവം കൊച്ചുകുട്ടി ആശപ്പെട്ട് ചോദിക്കുക. ആട്ടേന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റ് കൂടെ 2 മേലയെ വേണ്ടെന്ന് പറയുന്നുള്ളൂ. നീ ഒന്നുകൂടെ നിർത്തിക്കളഞ്ഞ കടുപ്പമല്ലേ? ശരിയെന്ന് പറ. എനിക്ക് എപ്പോഴാണ് അനിയൻ ബേബി തരണേ? ഇത് തീയതി എന്താ?
ഡിസംബർ ഫിഫ്ത്തിന് നിന്റെ കയ്യിൽ ഒരു അനിയൻ ബേബി വന്നിരിക്കും. ഏയ് കണക്കെല്ലാം ശരിയല്ലേ? ഇതെന്താ പുലിവാലയോ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഞാനുണ്ടല്ലോ മാഡം. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? അന്നത്തെ ഡാൻസ് വളരെ ഗ്രാൻഡായി, അതിന് കാരണം നിങ്ങളാണ്. വളരെ താങ്ക്സ്. ഇതിനാണോ വരാൻ പറഞ്ഞത്? ഇതൊരു 40 ടൈംസ് പറഞ്ഞു കഴിഞ്ഞു. അത് പിന്നെ അത് മാഡം എന്ന് പറഞ്ഞാൽ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? എന്നെ പറ്റി നിങ്ങൾ എന്താ കരുതുന്നത്? പക്ക ജെന്റിൽമാൻ വിചാരിക്കുന്നത്? തോലഞ്ഞല്ലോ. എന്താ അത് പുലിവാലയോ? ഞാനെന്താ അബദ്ധം പറഞ്ഞത്? നിങ്ങളൊന്നും അബദ്ധം പറഞ്ഞില്ല, എന്നെ ജെന്റിൽമാൻ എന്ന് വിളിച്ചു. അതുകൊണ്ട് ഫർദർ ആ ടോപ്പിക് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സാരമില്ല, എന്താണെങ്കിലും ഫ്രാങ്കായി പറയൂ. ഐ ആം എ വെരി സ്പോർട്ടീവ് ഗേൾ. എന്താണെന്നറിയില്ല, നിങ്ങളുടെ അഴകാർന്ന ഫേസ് അടിക്കടി കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട് എനിക്ക് ധാരാളം സംസാരിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു. എന്താണെന്നറിയാവോ? വെരി സിമ്പിൾ, എന്നെ നിങ്ങൾ ലവ് ചെയ്യുന്ന ഉള്ളതാണ്. എന്നെ നിങ്ങൾ മനസ്സിലാക്കി? ജസ്റ്റ് എ മിനിറ്റ്. ഹലോ ഹലോ, ഹായ് രഘു, ഐ ആം ഫൈൻ ഹിയർ. പ്രിയയ്ക്ക് സുഖമാണോ? ജാനകിക്ക് സുഖമാണോ? അതിനു മുമ്പ് ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാം, കേട്ടോളൂ. എന്നോട് എല്ലാവരും കല്യാണം കഴിക്കണമെന്ന് പറയാറില്ലേ, അതിന് ടൈം വന്നിരിക്കുന്നു. ഞാൻ ഒരു പെണ്ണിനെ ലവ് ചെയ്യുന്നുണ്ട്, അവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോണത്. അവളെ നീ കണ്ടാൽ സ്തംഭിച്ചു പോവും. ബാക്കിയെല്ലാം നേരിട്ട് പറയാം. സോറി, നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ എന്റെ ഫ്രണ്ടിനോട് എന്തൊക്കെയോ പറഞ്ഞു, തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം. ഒരാണൊരു പെണ്ണിനെ കണ്ട് ആശപ്പെടുന്നതും കല്യാണം കഴിക്കാമെന്ന് ചിന്തിക്കുന്നതും കുറ്റമേയില്ല, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. എന്നാൽ ആ പെണ്ണ് സോറി സോറി എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് എനിക്ക് ഒട്ടും ഫീൽ ചെയ്യാൻ പോണില്ല, കാരണം ഞാൻ മജ്നുവല്ല. ലൈലയുടെ പേരിൽ ഭ്രാന്തെടുത്ത് അലഞ്ഞു നടക്കാൻ, ദേവദാസ് അല്ല പാർവതിക്ക് വേണ്ടി കുടിച്ചു കുടിച്ച് രക്തം ഛർദ്ദിക്കാൻ, സലീമല്ല ഹനാർക്കലിയുടെ കലറിയിൽ തലതല്ലി ചത്തുകളയാൻ. കല്യാണമേ വേണ്ടെന്ന് വെച്ചിരുന്ന എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത്. ഇതും നടക്കുകയില്ലെങ്കിൽ ചടയെന്ന് വിട്ടുകളയും. വെരി ഗുഡ്, ഇത്രയും സ്പോർട്ടീവായി എടുത്തതിന് ഞാൻ പ്രശംസിക്കുന്നു. പ്രശംസിക്കുന്നു നന്ദി. എന്നാൽ നിങ്ങൾ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. ഞാൻ അഭിപ്രായം പറയുന്നതിന് മുൻപ് നിങ്ങൾ എന്നെ പറ്റി അറിഞ്ഞിരിക്കണം. ഒന്നിന്റെ കൂടെ വന്നാട്ടെ. എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം? ഫൈൻ. നമസ്കാരം ഷീലാമ്മേ. നമസ്കാരം, നന്നായിരിക്കുന്നല്ലോ. നിങ്ങളുടെ പുണ്യം കൊണ്ട് നന്നായിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് എന്താ ഒരു കുറവ്? ഈ ജയമല്ലേ നിങ്ങൾ പറഞ്ഞാള്? അതെ ജയമന്നേ, ഈ പുണ്യവതി ഈ നാട്ടിനൊരു ദൈവമായിരിക്കുകയാണ്. ഇവരാണ് ഞങ്ങളുടെ പെഞ്ചുകുട്ടികളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഏഴകൾക്കെല്ലാം തുണയായി കഴിയുന്നത്. ഇവർക്ക് നിങ്ങളൊരു സഹായം ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വരട്ടെ. ആ ഈ സ്ഥലത്തെ ഇലക്ഷൻ നിന്ന വോട്ടെല്ലാം നിനക്കെങ്ങ് പോരുമല്ലോ. ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണാണ്, അതായത് എന്നെ പറ്റത് ഒരു ക്രിസ്ത്യാനി സ്ത്രീ. അപ്പൻ ആരെന്ന് ചോദിക്കരുത്, എനിക്ക് തന്നെ അറിയില്ല. അങ്ങേപോലൊരു പണക്കാരൻ എന്റെ അമ്മയെ സ്നേഹിച്ചതാണ്, അങ്ങേപോലെ തന്നെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞതാണ്. എന്റെ അമ്മ വഞ്ചിതയായി. എന്നാൽ ആ പാവി എന്റെ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയില്ല, വയറ്റിൽ എന്നെ ഇട്ടിട്ട് പൊയ്ക്കളഞ്ഞു. റാക്കൽ എന്നെ അങ്ങനെയാണോ വിചാരിക്കുന്നത്? എന്റെ അമ്മ ചാകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, സ്നേഹത്തിന് അർത്ഥമേ ഇല്ല, ഒരു പക്ഷെ സ്നേഹിച്ചാലും പണമുള്ളവനെ സ്നേഹിക്കരുത്, അവന് മനസ്സേ കാണില്ല എന്ന്. എനിക്ക് മനസ്സിലെന്നാണോ കരുതുന്നത്? അങ്ങനെ വിചാരിച്ചിരുന്നാൽ നിങ്ങളിവിടെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നില്ല. താങ്ക് യു ഷീല. എല്ലാ പണക്കാരും അതുപോലല്ല. ദൈവം എനിക്ക് എത്രമാത്രം പണം തന്നിട്ടുണ്ടോ അത്രയും മനസ്സും തന്നിട്ടുണ്ട്. എന്നെ വിശ്വസിക്കാം. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് തൊട്ട് നിങ്ങളുടെ നല്ല ഹൃദയത്തെ മനസ്സിലാക്കി. എന്റെ ഹൃദയം അങ്ങേ പ്രേമിച്ചു. നിങ്ങളത് ഓപ്പണായി പറഞ്ഞു, എനിക്കത് പറയാൻ പറ്റിയില്ല. അത്രേയുള്ളൂ. അത്രേയുള്ളൂ.
എന്താ ഇത് പുലിവലയോ? மானே பொன்வண்ண மானே இளம் பூவே நீ வந்த வேள என்னில் சங்கீதம் தன்னே நிறமாகும் ஆனந்த மேள அல்லியரோ கொண்டு வந்து சுகம் கொடுத்தல்லோ கத பரஞ்செல்லோ மானே பொன்வர்ண மானே இளம் பூவே நீ வந்த வேள என்னில் சங்கீதம் தன்னி நிறமாகும் ஆனந்த மேள എന്ത് പറയാനാ മോളെ?
ആശുപത്രിയിലെ ഡോക്ടേഴ്സ് എല്ലാരും പാടില്ലെന്നാണ് പറയുന്നത്. ഇന്ന് നീ ചോറുണ്ണ, ഞാൻ കൂട്ടിക്കൊണ്ടുപോലെ വാശി പിടിച്ചാ മോൻ ആരോഗ്യം എന്താവും? എന്തായാലും വേണ്ടില്ല. ഏ പ്രിയ, പ്രിയ പ്രിയ കുട്ടി എങ്ങനെയുണ്ട്? ശരിയില്ല അങ്കിൾ. എന്താ മോൾ അങ്ങനെ പറയുന്നേ? അങ്കിൾ അറിഞ്ഞില്ലേ അമ്മ ഹോസ്പിറ്റലിലോ? രഘു എന്താടാ ഇത്? അതെ വിജയ്, ജാനകിക്ക് അവിചാരിതമായി ഒരു ആക്സിഡന്റ്. ഇപ്പൊ അവൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എന്താണ് ഇത്രക്ക് ഈസി ആയിട്ട് പറയുന്നത്? ഞാനൊരുത്തൻ ജീവനോടെ ഇരിക്കുന്നതിന് മറന്നു കളഞ്ഞു. സ്ഥലം മാറിയതോടെ ബന്ധവും മാറിപ്പോയോ? ശരിക്കും ചോദിക്കാം, ഒരാഴ്ചയായി ഞാൻ അമ്മയെ കണ്ടിട്ട്. ഇന്ന് അവളോട് സ്കൂളിൽ പോകാൻ പറ. നാളെ കൂട്ടിക്കൊണ്ടു പോവാ. സ്കൂള് മണ്ണാങ്കട്ട. നീ വാമളെ, ഞാൻ കൂട്ടിക്കൊണ്ടു പോവാ. ഏത് ഹോസ്പിറ്റലാണ്? വിജയ നഴ്സിംഗ് ഹോം വാർഡ് നമ്പർ 5. വാമളെ പോവാ. ഡേ, ഇന്ന് അവൾക്ക് എക്സാം ഉണ്ട്. പ്രിയെ മുണ്ടാ, സ്കൂളിൽ പോയിട്ട് വാ. പറ്റില്ലപ്പോ, ഞാൻ അങ്കിൾ പറയുന്നത് സമ്മതിക്കും. വരൂ അങ്കിൾ, പോവാ. നിന്റെ അങ്കിൾ നിന്നോട് പരീക്ഷയ്ക്ക് പോവുകയോ വേണ്ടെന്ന് പറഞ്ഞു. അവനറിയില്ലേ ജാനകി നിന്റെ പഠിപ്പിനെ പറ്റി എത്ര ഉത്കണ്ഠപ്പെട്ടിരുന്നു. പരീക്ഷയ്ക്ക് പോകാതെ പോയാൽ നിങ്ങൾ രണ്ടുപേരോട് ഞാൻ പറഞ്ഞു. പപ്പ പറഞ്ഞ കറക്റ്റ് ആണ് മോളെ. നീ പോയി എക്സാം എഴുതിയിട്ട് വന്നേക്ക്, ഞാൻ കൂട്ടിട്ട് പോവാം. ഇപ്പൊ അവളോട് ചോറിട്ടിട്ട് പോകാൻ പറ. രണ്ടു മൂന്ന് ദിവസം യാതൊന്നും കഴിച്ചിട്ടില്ല. അത് മാത്രം പറ്റില്ല, ഞാൻ അമ്മയെ കാണാതെ പച്ചവെള്ളം കൂടെ കുടിക്കാൻ പോകില്ല. സ്കൂൾ ഡ്രസ് വന്നു കഴിഞ്ഞു, യൂണിഫോം വിട്ട് വേഗം പുറപ്പെട്. എന്താടാ, ഒരു ദിവസം പോലും അവൾക്ക് ജാനകി കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? ദിവസവും അവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഓരോ ദിവസവും അവന് കഴിയാതെ പോവുകയാണ്. ശരി, എനിക്കിപ്പോ തന്നെ ജാനകിയെ പോയി കാണണം. വാ ഹോസ്പിറ്റലിലേക്ക് പോവാം. സോറി വിജയ്, നീ ഹോസ്പിറ്റലിൽ പോയാലും അവളെ കാണാൻ പറ്റില്ല. എന്താണ് പറയുന്നത്? പിന്നെ എവിടെയാ എന്റെ ജാനകി? ദൈവത്തിന്റെ അടുത്ത് പോയി. അവൾ സ്വർഗത്തിൽ പോയി, എന്നെ വിട്ടിട്ട് പോയി. ഇല്ലാത്ത അവളെ ജീവനോട് എനിക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? ആക്സിഡന്റിൽ മരിച്ചുപോയെന്നുള്ള സത്യം പ്രിയയോട് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന നുണ പറഞ്ഞ് അവിടെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ നടന്നതാ? പോയയാഴ്ച ജാനകിയും പ്രിയയും ഷോപ്പിങ്ങിന് പോയി. അന്ന് പോയ അവള് തിരിച്ചു വന്നിട്ടേയില്ല. അന്ന് ഓഫീസിൽ പോകുമ്പോൾ എന്ത് വിചാരിച്ച് പറഞ്ഞതാണാവൂ, നിങ്ങൾ വരുമ്പോൾ ഞാൻ കാണുകില്ലെന്ന്. അവൾ പറഞ്ഞതുപോലെ തന്നെ ഇല്ലാതെ പോയി. വിജയ്, അവൾ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞത് എന്റെ പ്രിയയ്ക്ക് താങ്ങാൻ കഴിയാതെ പട്ടിണി കിടക്കുകയാണ്. അവളുടെ അടുത്ത് എന്ന് നിന്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ എന്താ നടക്കുക? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവളുടെ ഹൃദയത്തെ എന്തിനു ഇത്രയ്ക്ക് മൃദുലമാക്കി? ഇങ്ങനെ വളർത്തിയിട്ട് എന്തിനവളെ തനിയെ വിട്ടിട്ട് പോയി കളഞ്ഞു? ഞങ്ങളെയും കൂടെ കൊണ്ടുപോയിരുന്നേൽ സമാധാനമായിരുന്നേൽ. ജാനകി, ഞാൻ എങ്ങനെ പ്രിയെ വളർത്തിയെടുക്കും? നല്ലത് നടക്കുമെങ്കിൽ അതിനായി നുണ പറയാമെന്ന് മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന നുണ കൊണ്ട് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ അതിനായി ഞാൻ 1000 നുണ വേണമെങ്കിലും പറയാൻ തയ്യാറായിരിക്കും. താങ്ക് യു ഡോക്ടർ, വളരെ നന്ദി. നിങ്ങൾ പോയി കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരൂ. എല്ലാം വേണ്ട പോലെ സെറ്റപ്പ് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു. ഞാനാ സംസാരിക്കുന്നത്. എന്താ പറഞ്ഞേ?
ശരി മോനെ. പോവാം പ്രിയ, പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. ഒന്നും ചേഞ്ച് ചെയ്യണ്ട, ഇതേ ഡ്രസ്സിൽ പോ. ശരി വാ. എന്താണ് എന്ത് ധൈര്യത്തിൽ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? ദൈവം ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ തന്നെ. ജോക്കടിക്കാണോ? ഉള്ളി വന്നിട്ട് പറ. എന്താ ശീല അകത്ത് പോ. എന്റെ മമ്മിയുടെ പേര് മാറ്റിയത്? മമ്മിയുടെ പേര് ജാനകി അല്ലേ മമ്മി? സോറി പ്രിയ, അമ്മയെ ഉള്ളേക്ക് കൂട്ടിക്കൊണ്ടുപോ മോളെ. അതുപോലെ ഇരിക്കുന്നു എന്റെ ജാനകി ജീവിയോടെ തിരിച്ചു വന്ന മാതിരി ഇരിക്കുന്നു എനിക്ക്. ഞാനും അവളെ കണ്ടപ്പോ അന്തിച്ചുപോയി. ഒരിക്കൽ എന്റെ അടുത്ത് വേല ചോദിച്ചു വന്നു. അന്ന് എനിക്ക് വേല കൊടുക്കാൻ പറ്റിയില്ല. അതിനിപ്പോ സന്ദർഭം വന്നിരിക്കുക. അമ്മയ്ക്ക് ഫോൺ ചെയ്ത് അവൾ ഉടനെ ഇവിടെ അയക്കാൻ പറഞ്ഞു. വന്നു, വിവരം ഞാൻ പറഞ്ഞു, അവളും അനുകൂലിച്ചു. എന്തിനു അനുകൂലിച്ചു? പ്രിയയുടെ അമ്മയായി അഭിനയിക്കാൻ. അത് ആ ഭാഗത്തുനിന്ന് ഒരു ലോറി വന്നു. ഒരു കാർ വന്നു, എന്നെ പിടിക്കാൻ മമ്മി ഓടി വന്ന് കാർ മുട്ടി വീണു. ഇതെന്ത് പുലിവാല? അത് ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ നേഴ്സ് പറഞ്ഞതാ. എന്റെ ജീവന്റെ ജീവനായ ജാനകി പെരുമാറിക്കൊണ്ടിരുന്ന ഈ വീട്ടിൽ അവളെ പോലെ വേറെ ഒരു രൂപമോ? എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. അതിനായി ജാനകി മരിച്ചുപോയെന്നുള്ള സത്യം പറഞ്ഞ് പ്രിയയും കൊന്നുകളയാൻ പോകുന്നു. അതിന് പറഞ്ഞതല്ലേ, ആ പെണ്ണ് പ്രിയയുടെ അമ്മയായി അഭിനയിക്കുന്ന അതേ നേരത്ത് എന്റെ ഭാര്യയായി അഭിനയിക്കേണ്ടി വരും. വേല ചോദിച്ചു വന്നവൾക്ക് വേല കൊടുക്കുന്നു. അവൾ നടിക്കാൻ തയ്യാറായാൽ പിന്നെ നിനക്കെന്താടാ? അവൾ നടിക്കാൻ തയ്യാറാണ്, എന്നാൽ എന്റെ ഓരോരോ അണുവിലും ജാനകി കടന്നു പോയിരിക്കുകയാണ്. എനിക്ക് മറ്റൊരിച്ചിട്ട് കൂടെ എങ്ങനെയാണ് നടിക്കാൻ പറ്റും? വേദിയിൽ നടിക്കാറില്ലേ. പ്രിയയെ രക്ഷപ്പെടുത്തണമെങ്കിൽ നീയും നടിക്കുക തന്നെ വേണം. ശരി, ഇതുപോലെ എത്ര നാളത്തേക്ക് അവൾ വഞ്ചിക്കാൻ പറ്റും? അമ്മയുടെ അടുത്ത് പോണം പോണമെന്ന് തുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയയെ രക്ഷപ്പെടുത്താൻ ദൈവം ഈ മാതിരി ഒരു വഴി കാണിച്ചിരിക്കുകയാണ്. അതേ ദൈവം അവൾ നിരന്തരമായി സംരക്ഷിക്കാനും ഒരു വഴി കാണിച്ചു തരും. സ്വാമിയെ കുമ്പിടണം.
ആയോ? എന്റെ ഒരു പുലിവാലായോ? ഇതെല്ലാം ആസത്തിനോടെ വിട്ടേക്കണം. ഇനി ഞാൻ പറയുന്ന പോലെ കേക്കണം. കൈ ഇങ്ങനെ വെക്കേ. സ്വാമി സ്വാമി ഡാഡി അമ്മ ഇപ്പൊ കണ്ടോ? ഇപ്പൊ ജാനകി പോലെ തന്നെ അമ്മ ജാനകി പോലെ അല്ലാതെ വേറെ എങ്ങനെ ഇരിക്കുന്ന? നിങ്ങൾക്കല്ല കിറുക്ക് പിടിച്ചിരിക്ക അല്ലേ? ഇതാ അന്ന് ഞാൻ എടുത്ത ഫോട്ടോ. ഫോട്ടോ എങ്ങനെയുണ്ട്? കണ്ടിട്ട് വയറെരിയുന്നതാ. അപ്പൊ വെള്ളം കൊണ്ടിട്ട് ഒരു ഫ്രണ്ടിന്റെ ഭാര്യയെന്ന് കൂടെ വിചാരിക്കാതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൊഞ്ചുന്നല്ലോ. അവര് കെട്ടിപ്പിടിക്കുന്ന കണ്ടാൽ നടുവിൽ കാറ്റ് പോലും കറക്കിയല്ലെന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് നമ്മൾ പോയി എങ്ങനെ നടയാനാ? പറയാം. സ്കൂളിലേക്ക് പോവാം. ഓക്കെ, ഡാഡി മമ്മിയുടെ അടുത്ത് പറഞ്ഞിട്ട് വാ. എന്താ മോളെ? ഡാഡി എനിക്ക് സ്കൂളിൽ പോണം. എന്റെ പേര് പതിവുള്ളതോ? പതിവുള്ളതോ? എന്താ ഇത്? പുലിവാലായോ? പുലിവാലോ? ഇതൊക്കെ ആശുപത്രിയുടെ വിട്ടേക്കണെന്ന് പറഞ്ഞില്ലേ? ഇനിയിപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്. ഇരിക്കി ഡാഡി. ഡാഡിക്കെല്ലാം അറിഞ്ഞൂടെ? ഇരിക്കി. ഞാനിപ്പം വൺ പറയുമ്പോ രണ്ടുപേരും കണ്ണടിക്കണം. ടു പറയുമ്പോ രണ്ടുപേരും എന്റെ കവിളിൽ കിസ് ചെയ്യണം. ഓക്കെ. വെരി ഗുഡ് ഐഡിയ. സ്കൂൾ രക്ഷ വന്നിരിക്കുന്നു. ഗെറ്റ് ഗോയിങ്. I'm sorry. ലേ, കുട്ടിയെന്ന് കരുതി ചെയ്തതാണ്. അവരോട് തെറ്റായി വിചാരിക്കരുതെന്ന് പറയണം. ഡോണ്ട് വറി, ആരും തെറ്റായി കരുതാൻ പോണില്ല. ഓഫീസിൽ പോകാൻ നിനക്ക് സമയമായില്ലേ? നീ പുറപ്പെട്, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. ഷീല, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. വിജയ്, ഞാനും കൂടെ വരികയാണ്. എന്താ ഷീല? ആ കുട്ടിയോടുള്ള കളികൾ എവിടെ വരെ പോകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ദയവ് ചെയ്ത് എന്നെയും കൂട്ടിക്കൊണ്ട് പോകും. ഒരു കുട്ടിയുടെ അമ്മയായി അഭിനയിക്കാൻ പറഞ്ഞു, ഞാൻ സ്വീകരിച്ചു. എന്നാൽ ഇനി ഒരാളിന്റെ ഭാര്യയായി എനിക്ക് അഭിനയിക്കാനാവില്ല. അഭിനയമല്ലേ ഇതിലെന്താ ഉള്ളത്? വേദിയിൽ അഭിനയിക്കാം, ജീവിതം അഭിനയിക്കലാകരുത് വിജയ്. ഈ വിഷമ പരീക്ഷണത്തിൽ ഞാൻ തയ്യാറല്ല. അപ്പോ ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവിതം എങ്ങനെയെങ്കിലും പോട്ടെ എന്നാണല്ലേ? ആ കുട്ടിയെ കരുതിയാൽ എന്റെ ജീവിതം എന്തായി തീരും? മനസ്സിൽ ഒരുത്തന്നെ വെച്ചുകൊണ്ട് വേറൊരുത്തന്റെ കൂടെ ചിരിച്ചു വാഴുന്നത് അത് അഭിനയമാണെങ്കിൽ തന്നെ ഒരു പെണ്ണിന് പറ്റാത്തതാണ്. അതും എനിക്ക് പറ്റാത്തതാണ്. ആ കുട്ടി ചിരിച്ചുകൊണ്ടേയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചിരിച്ചുകൊണ്ടേയിരിക്കണമെങ്കിൽ നീ കുറച്ചു നാളത്തേക്ക് അഭിനയിച്ചേ തീരണം. അതിനുള്ളിൽ പ്രിയയോടെല്ലാം തുറന്നു പറഞ്ഞോളാം. പിന്നെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോവാ. ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. പിന്നെ പിന്നെ ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മേ. ആരാണത്? എന്താ ആന വരുന്ന പോലെ ഈ വീട്ടിൽ നുഴഞ്ഞു കയറാൻ? ഏയ് അല്ലടാ, വിജയന്റെ സെക്രട്ടറി മറിയക്കുട്ടിയാണ്. അറിയോ ഇദ്ദേഹം ആരാണെന്ന്? അറിയാമല്ലോ. ഇവനെയോ? അറിയും. എന്തോന്ന്? ഇവനോ? കോപിക്കാവുന്നേ, ഇത് മനുഷ്യനെ അവനെന്ന് പറയും, മൃഗത്തെ അദ്ദേഹം എന്നും പറയും. നമുക്ക് വന്ന കാര്യം പറയാം. ശരി ശരി. നീ പാരോടാ പറയുന്നോന്ന് അറിയാമല്ലോ. അറിയോടാ മടയാ, ഇയാടെ കയ്യാള് മനുഷ്യ കുരങ്ങിനോട്. അല്ല, അദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറി. ചീഫ് അല്ലടാ, ചീഫ് ചീഫ്. ആ ചീപ്പ് ചീപ്പ്. നായുടെ വാല് നിവർക്കാൻ പറ്റില്ല. എന്ത് കാര്യമായിട്ട് ഇപ്പൊ ഇവിടെ വന്നത്? വേലക്കാണോ? വേക്കൻസി ഇല്ല. വേല ചോദിച്ചു വന്നതല്ല, വെടി വെക്കാൻ വന്നതാണ്. വെടിയോ? ഓഹോ, ജോലി മാറ്റിയോ? പടക്ക ബിസിനസ് ആണോ? ഇവിടെ എന്താ വാണം വിടാൻ വന്നതാണോ? അതല്ല, അനുഭവം വിടാൻ വന്നു. ഇവരോട് എന്ത് സംസാരിക്കാൻ? ഫോട്ടോ എടുക്കടാ. എന്ത് ഫോട്ടോ? പെണ്ണിന്റെ ഫോട്ടോ. പെണ്ണിന്റെ ഫോട്ടോ? ആ, മാമാ ബിസിനസ് ഒന്നും ഇവിടെ നടത്തില്ല. ഏതെങ്കിലും ഹോട്ടലിൽ നോക്കിക്കോ.
ഇവളോട് എന്തിനാടാ പറയുന്നത്? അമ്മേ അമ്മേ എന്താണ് അമ്മേ അമ്മേ പിച്ചക്കാരനെ കൂട്ടി കരയുന്നത്? ഇതെന്താ തുറന്നിട്ടിരിക്കുക? നായ്ക്കൊക്കെ കടന്നു വരാൻ തരവിടെ. നീ വാടാ പോടാ എന്ന് എന്നെ നോക്കിയാ പറയുന്നത്? നീ പോയിട്ട് വാ. നിന്നെ എന്ത് ചെയ്യും നോക്കിക്കും. എന്താ ഈ ഫോട്ടോ? ഏതോ ഫോട്ടോ. മറിയ ഈ ഫോട്ടോ കണ്ടോ? എന്റെ കർത്താവ്, ഞാനൊന്നും കണ്ടില്ല, എനിക്കൊന്നും അറിയില്ല. അയാളാണ് കൊണ്ടുവന്നത്. ഞാൻ അറിയേ, നീ ഭയപ്പെടണ്ട. ഇപ്പൊ എനിക്ക് സന്തോഷമായിരിക്ക. കല്യാണമേ വേണ്ടെന്ന് വെച്ച എന്റെ മകൻ ഈ പെണ്ണിനെ പ്രേമിക്കുന്നത്രേ. അമ്മേ, ഈ ലവ് മാറ്റർ എനിക്കും കുറെയൊക്കെ അറിയാ. അമ്മയോട് അത് എങ്ങനെ പറയുമെന്നൊരു സംശയം. ഇത് കൊണ്ടുവന്നവർക്ക് ഉടനെ പാൽപ്പായസം കൊടുക്ക. പായസമോ? ആ വിഷജന്തുക്കൾക്ക് പായസമാണ് കൊടുക്കേണ്ടത്. അതിനുള്ളിൽ പോയി ആ ആളുകൾ ഇവിടെ വന്നത് ഏതോ കലകം ഉണ്ടാക്കാനാണ്. ആ കലകം നന്മയായി ഭവിച്ചു. വിജയ് വാ മോനെ, വിജയ് വാ. ഇന്നാണ് എനിക്ക് വളരെ സന്തോഷമായത്. എന്തിനാമ്മേ? അതെ, കല്യാണം എപ്പോ നടത്താം? കല്യാണമോ? അതെ മോനെ, നിന്റെ ഷീലയുടെ. എന്താമ്മേ പറയുന്നത്? എന്താ മോനെ, ഇത്രയൊക്കെ നടന്നിട്ട് ഇനിയും. അയ്യോ, എന്നെ അങ്ങനെയൊന്നും നോക്കണ്ട. സത്യമായിട്ട് ഈ ഫോട്ടോ എടുത്തത് ഞാനല്ല, അത് എടുത്തത് വേറെ ആൾ. അത് വേറെ കല്യാണം. അത് ഞാൻ എന്തിനാ പറ മോനെ, കല്യാണം എപ്പോ നടത്താം? മമ്മി, ഞാൻ നിശ്ചയമായും ഷീലയെ കല്യാണം കഴിച്ചോളാം. എന്നാൽ ഒരു മാസം വെയിറ്റ് ചെയ്യണം. പ്ലീസ് മമ്മി. എന്താ? ഹലോ, വരണം. ഗുഡ് മോർണിംഗ്. വെരി ബാഡ് മോർണിംഗ്. വെരി വെരി ബാഡ് മോർണിംഗ്. മനസ്സിലായില്ല? ശരിയായ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നു സാർ. നിങ്ങളാണെങ്കിൽ ഗൗരവമായി എ സി റൂമിലിരുന്ന് ജോലി ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തിനാണ് സാർ ഇങ്ങനെ ഒരു പുറപ്പ്? നിങ്ങളുടെ വൈഫ്, ഐ മീൻ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഫ്രണ്ടിന് സ്റ്റേജിലെ മാത്രം ജോഡിയല്ല സാർ, ജീവിതത്തിലും അവർ രണ്ടുപേരും ജോഡിയായി പാടിക്കൊണ്ട് നടക്കുകയാണ്. ഐ മീൻ ടു ഇയർസ്. മാമാവേല ചെയ്യുന്നവൻ പോലും മറ്റു പെണ്ണുങ്ങളെയേ കൂട്ടി കൊടുക്കാറുള്ളൂ, തന്റെ ഭാര്യയെ കൂട്ടി കൊടുക്കാറില്ല സാർ. ഷട്ട് അപ്പ്. ഐ സാറിനോട് കോപം വന്നു. തുണയുണ്ട്, തുണയുണ്ട്. എന്തിനാ വന്നത്? ഞങ്ങളൊന്നും അടിസ്ഥാനമില്ലാതെ പറയില്ല. ഈ ഫോട്ടോ നോക്കണം, നിങ്ങളുടെ ഭാര്യയുടെ ലീലകളെല്ലാം മനസ്സിലാകും. ഏയ് കൊടുക്കടാ. ഇതാ സാർ. നന്നായി നോക്കണം. നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ ഫ്രണ്ടിനോട് കൊഞ്ചുന്നതെല്ലാം മനസ്സിലായോ? നിങ്ങൾ ചോറ്റിൽ ഉപ്പ് ചേർത്താണ് ഭക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വൈഫിനെ കൊന്നുകളയണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ കൊന്നുകളയണം. ഏതാ സൗകര്യം? ഞാനാണെങ്കിൽ ഒരേ കത്തി കൊണ്ട് രണ്ടെണ്ണത്തിന് തട്ടി. അയ്യോ വരട്ടോ. ആഹാരം കഴിക്കണ്ടേ? ഞാൻ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചു. എളുപ്പത്തിൽ ഊണ് കഴിഞ്ഞ് മേലെ വരണം. നിങ്ങളോട് കുറച്ച് സംസാരിക്കണം. ഡാഡി ഇവിടെ വരൂ, ഡാഡിയോട് എനിക്ക് കുറച്ച് സംസാരിക്കണം. എന്താ മോളെ? അപ്പോ എനിക്കൊരു അനിയൻ ബേബി വേണമെന്ന് എത്ര നാളായി ഞാൻ ചോദിക്കുന്നു. തരാന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? പ്രിയ, അങ്ങനെ ചോദിക്കരുത്. അന്ന് ചോദിച്ചപ്പോ തരാന്ന് പറഞ്ഞിരുന്നോ? ഇന്ന് പറയുന്നു ചോദിക്കരുത്. പ്രിയ വായടക്ക. ഇനിമേൽ ഒരിക്കലും ഇതുപോലെ ചോദിച്ചാൽ അടി വാങ്ങിക്കും. എന്നോട് എന്തോ പറയണമെന്ന് പറഞ്ഞല്ലോ. ഇതാ നിങ്ങളുടെ സൂട്ട് കേസ്. നിങ്ങൾ ഇപ്പൊ തന്നെ ഈ വീട് വിട്ടു പോകണം. എന്തിന്? ഞാനും എന്റെ മകളും കഷ്ടപ്പെടുന്നത് ദൈവത്തിന്റെ ഇച്ഛയായിരിക്കാം. ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടമല്ല.
നിങ്ങളുടെ ഇഷ്ടത്തെ പറ്റി എനിക്ക് വിചാരമില്ല. വിജയന് വേണ്ടത് പ്രിയ, എനിക്ക് വേണ്ടത് പണം. അതിനായി ഞാൻ അഭിനയിക്കുന്നു. ഈ നാടകം ഞാൻ നിർത്തിയേക്കാം. നാടകം ആരംഭിച്ചത് വിജയ്, അദ്ദേഹത്തിന് നിർത്താൻ അധികാരമുള്ളൂ. നാടകമേ എനിക്ക് വേണ്ടിയാണ്, പ്രിയ എന്റെ കുട്ടിയാണ്. ആ കുട്ടിക്ക് അമ്മയാണ് ഞാൻ ഇന്ന്. അതിനായി നിങ്ങൾ പണം തരുന്നു? വെറും നുണയാണ്. പണത്തിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത് ഞാൻ ഇന്നലെ വരെയും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇന്നാണ് ഞാൻ അറിഞ്ഞത് നീ ആരെന്ന്. മനസ്സിലായില്ലേ? ഈ ഫോട്ടോ നോക്കൂ. വിജയ് എന്റെ ഭാര്യ ജാനകി അമ്മയായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ ഞാൻ അവന്റെ കാമിയുടെ ഭർത്താവായി അഭിനയിക്കുന്നു. ചിന്തിച്ചിട്ടെനിക്ക് മനസ്സിന് വിഷമമായിരിക്കുന്നു. ദേവി ഇത് ഈ വീട് വിട്ടു പോകണം. പ്ലീസ് പോകണം. ഇതേ വിഷമത്തോടെയാണ് ഞാനും ഇരിക്കുന്നത്. എപ്പോ പോകണമെന്ന് ആലോചിച്ച് വരികയാണ്. എന്നാൽ ഏത് വിധത്തിലെന്നറിയില്ല. ഹലോ വിജയ്. വിജയ്, ഞാൻ രഘുവാ സംസാരിക്കുന്നത്. സുഖമായിരിക്കുന്നോടാ? അതിരിക്കട്ടെ, നീ ഉടനെ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടുവാ. നിന്നോട് അർജന്റായി ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? നേരിട്ട് തന്നെ പറയണം. ഓക്കെ, ഞാൻ നാളെ തന്നെ വരാം. കണിശമായി വരണം. ലക്ഷ്മി അമ്മേ, എല്ലാ വിധത്തിലും വരുന്ന 15-ാം തീയതി വെള്ളിയാഴ്ച അമൃത യോഗം, നല്ല മുഹൂർത്തനാളാണ്. കല്യാണം അന്ന് തന്നെ നടത്തണ്ടാ? ആ അയ്യരെ പറഞ്ഞ ഒബ്ജക്ഷൻ ഉണ്ടോ? അന്ന് തന്നെ കല്യാണം. അമ്മ അമ്മേ മണവാളം വരുന്നു, മണവാളം വരുന്നു. വിജയ് ഇനി വന്നേ മോനെ. എന്താ അമ്മേ? ജോത്സ്യര് പൊരുത്തം നോക്കി അയ്യര് നാളും കുറിച്ചു. അടുത്ത 15-ാം തീയതി നല്ല നിറഞ്ഞ മുഹൂർത്ത നാള്, അന്ന് തന്നെ കല്യാണം നടത്തിയച്ചാൽ എന്താ മോനെ? വിജയൻ സാറേ, ആബസ്പറിൽ ശീഷ് മഹൽ രാജ്യശ്രീ കല്യാണ മണ്ഡപം സകലതും ഫിക്സ് ചെയ്തു. ഷേഖ് മൗലാന മുതൽ നാമഗിരി പേട്ടയെ വരെ ക്ഷണിച്ചു. പത്മാസുബ്രഹ്മണ്യം തുടങ്ങി മയൂരി സുധയുടെ വരെ ഡേറ്റും ചോദിച്ചു വെച്ചു. അത്രയും പ്രോഗ്രാം ഫിക്സഡ്. എന്താ സാറേ മിണ്ടാതിരിക്കുന്നത്? അമ്മ അമ്മ അച്ഛ എന്താ ഇത്? എന്താ മോനെ, ഞങ്ങൾ പലതും പറഞ്ഞോണ്ടേ ഇരിക്കുന്നു, നീ ആട്ടെന്നൊരു വാക്കൂടെ പറയുന്നില്ലേ. മമ്മിയുടെയും പപ്പയുടെയും കല്യാണം നടന്ന നാൾ അറിയില്ലേ? ഇന്ന് എന്താണ് വേണ്ടത് അതും കൂടി അറിയില്ല. മമ്മിക്ക് എല്ലാം ഞാൻ പറഞ്ഞിരുന്നിരിക്കുന്നു. മുൻപേ കുളിച്ചിട്ട് ഡാഡി ഉണർന്നില്ലേ? ഇന്ന് എന്ത് നാളെന്ന് ഓർമ്മയുണ്ടോ? നിന്റെ അമ്മയെ എങ്ങനെയാ മോളെ മറക്കാൻ പറ്റുന്നത്? എത്ര ഭദ്രമായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ?
മണ്ണിൻ വെണ്ണിലാവേ ഇൻ മനസ്സിൽ പൂത്ത മലരേ മണ്ണിൻ വെണ്ണിലാവേ ഇൻ മനസ്സിൽ പൂത്ത മലരേ നന്മ കൊണ്ട കണ്ണിക്കിളി കണ്ണിൽ ഏതു ദിവ്യ നദി ചൊല്ലാൻ എന്താ എന്താ ഇത്ര വളരെ നേരം ഉറങ്ങുന്നത് എന്താ എനിക്കു എന്താ ഇത് അപ്സരസിനെ പോലെ ഡ്രസ് ചെയ്ത് വന്നിരിക്കുന്നത് എന്താ വിശേഷം അതുപോലെ മറന്നുപോയോ ഇന്നലെ നമ്മുടെ കല്യാണ നാള് വേഗം എണീറ്റ് റെഡിയാവും എനിക്ക് അങ്ങയുടെ ആശീർവാദം വേണം എന്താ മടിച്ചു മടിച്ചു നിൽക്കുന്നത് പോയി എന്റെ മകന്റെ കാലില് വീണ് ആശീർവാദം വാങ്ങിക്കോ ദ്രോഹം ചെയ്തു നിന്നെ തൊട്ട കൈകൊണ്ട് വേറൊരുത്തിയെ തൊട്ടുപോയി എന്താണ് ഇത് കൈവിടുക ഈ കൈ എനിക്ക് ആവശ്യമില്ല രഘു ഇവിടെ എന്താണ് ചെയ്തു കൂടാത്ത തെറ്റി കൈ ഇപ്പൊ ചെയ്തത് ഇതിനേക്കാൾ വലിയ പാവം പ്രവർത്തിക്കുന്നവരാണോ അവളിവിടെ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത് ഈ പാവം പോലെന്നോ അവളെ ഞാൻ കെട്ടിപ്പിടിച്ച് കളഞ്ഞ ഏതോ ഒരുത്തിയെ ജാനകി എന്ന് കരുതി കെട്ടിപ്പിടിച്ചാൽ അവനെന്താണ് ഇപ്പോ അവൾ ഏതോ ഒരുത്തിയല്ലടാ അവൾ എനിക്ക് ആരാധ്യയാണ് ഞാൻ ദൈവമായി വന്നിക്കേണ്ടവൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കേണ്ടവൾ നിനക്ക് കല്യാണം കഴിക്കേണ്ടവൾ നിന്നെ സ്നേഹിച്ച പാപത്തിനാൽ അവൾക്ക് എന്റെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു ഈ വിഷമ പരീക്ഷ എന്തിനാടാ നീ സ്നേഹിച്ച പെണ്ണ് ത്യാഗം ചെയ്യണമെന്നാണെങ്കിൽ അവളെ കൊന്നേക്ക് അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കണമെന്ന് നശിച്ചാണെങ്കിൽ എന്നെ കൊന്നേക്ക് ഇപ്പൊ ഞങ്ങൾ ചിത്രവധം ചെയ്യാതെ ഈ വേദനയിൽ ഞങ്ങൾ രണ്ടുപേരും മരിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ കാല് പിടിച്ച് ഞാൻ യാചിക്കുന്നു ദയവേ ഇത് അവളെ കൂട്ടിക്കൊണ്ടുപോകും എനിക്കൊരു വാരം ടൈം തരണം അതിനുള്ളിൽ പ്രിയയോട് ഉള്ള സത്യം പറഞ്ഞിട്ട് ഞാൻ ഷീലയെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം ഓക്കെ ഞാനിവിടുന്ന് പോവണം എന്തിന് എനിക്കിവിടെ തീരെ പിടിക്കുന്നില്ല അപ്പൊ എന്നെയും പിടിക്കുന്നില്ല എന്നോട് യാതൊന്നും ചോദിക്കണ്ട ഞാൻ ചാകാൻ പോവണം ഞാനും മമ്മിയോട് ഒന്ന് ചേർത്ത് പോയിക്കോളാം എന്നെ മാത്രം തന്നെയാക്കിട്ട് ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാവും
ഇല്ലെങ്കിൽ അതിന് അർത്ഥമേ ഇല്ല ഷീല. ഭയപ്പെടേണ്ട പ്രിയ, അമ്മ ഒരിടത്തും പോകാൻ പോണില്ല. പ്രിയേ, നിന്റെ മേൽ സത്യം ചെയ്ത് പറയുന്നു, നിന്റെ അമ്മ നിന്നെ വിട്ട് പോകാൻ പോണില്ല. ഓക്കെ, നമസ്കാരം. രഘുവിനെ കാണാൻ വന്നതാകും. എന്നെ കാണാനോ? എന്താ വിശേഷിച്ച്? ഞാൻ തന്നെ പറയാം, ഞങ്ങളുടെ സ്കൂളിലെ ബിൽഡിംഗ് ഫണ്ടിന് അങ്കിളിന്റെ ഡാൻസ് പ്രോഗ്രാം ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനാ ഞാനേ വരാൻ പറഞ്ഞത്. ദേവിയേ, ഈ പ്രോഗ്രാം ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ തന്നെ നടത്തി തരണം പ്ലീസ്. നിശ്ചയമായും എന്റെ പ്രിയയ്ക്ക് വേണ്ടി ഞാൻ ഉറപ്പായും ചെയ്തു തരാം. ഈ മാസം 10-ാം തീയതി സൺഡേയാണ്, അന്ന് തന്നെ വെക്കാൻ കഴിയും. ഓക്കെ വെച്ചോളെ, ഞാൻ 9-ാം തീയതി വന്നോളാം. മറ്റു കാര്യങ്ങളെല്ലാം അതെല്ലാം പിന്നെ സംസാരിക്കാം. ആവേശത്തോടെ പ്രതീക്ഷിപ്പിൻ. പാണ്ഡിച്ചേരി വിമൻസ് കോളേജ് കെട്ടിട നിധിക്ക് ഡിസ്കോ ചക്രവർത്തി വിജയന്റെ മഹത്തായ നൃത്ത പരിപാടി. എല്ലാരും വരിക വരിക. എന്നാ ഇതും പ്രതീക്ഷിച്ചോണ്ട് നമ്മൾ എല്ലാരും ആവേശത്തോടെ ഇരുന്നേ പറ്റുള്ളോ? ഫോട്ടോ അവന്റെ അമ്മയെയും കാണിച്ചു, അവളുടെ ഭർത്താവിനെയും കാണിച്ചു. എന്നും നടന്നില്ലല്ലേ. മമ്മി, സീറ്റ് പോയ ഉടനെ എനിക്ക് സീറ്റ് ഉണ്ടാക്കി തരണം. എന്ത് സീറ്റ്? ആ ജാംഗ്രി. ജാംഗ്രി വേണ്ട, ലഡ്ഡു. അയ്യോ, ലഡ്ഡു ലഡ്ഡു ലഡ്ഡു. വെൽക്കം വെൽക്കം വെൽക്കം. ശല്യമൊന്നും ചെയ്യാതെ നിങ്ങൾ രണ്ടുപേരുടെയും ലൈഫ് ക്ലോസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു, അത് നടന്നില്ല. ഇനിയും ഞാൻ പതിവ് വിലനായി മാറാൻ പോകുകയാണ്. വെറുതെ വിടാനായിട്ടല്ല നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നത്, നിങ്ങൾ രണ്ടുപേരെയും ഈ വീടിനകത്ത് സമാധിയാക്കാൻ പോകുകയാണ്. ഇവിടെ സമർത്ഥയായ പെണ്ണാണ്. പട്ടയം ഒരുത്തനും മേൽനോട്ടം വേറൊരുത്തനും. ഇവിടെ സാധാരണ പോലെ കൊന്നുകൂടാ. നമ്മളൊന്ന് പങ്കുവച്ചിട്ട് പിന്നെ തട്ടിയാ പോരെ. കറക്റ്റ് ആണടാ. ഒരു കുട്ടിക്ക് അമ്മയായിട്ട് കൂടി പരിശുദ്ധയായ കന്യകയെ പോലെ ഇരിക്കുന്നു നിന്നെ. കൂട്ടിനുള്ളിൽ പെട്ടുകഴിഞ്ഞാൽ കിളി പിന്നെ എവിടെ പോകാനാടാ? ഇവിടെ ഞാൻ നോക്കിക്കൊള്ളാം. എടി കടവ് തുറക്ക്, കടവ് തുറക്കാൻ, എടി കടവ് തുറക്കാൻ, എടി തുറക്കാൻ, എടി കടവ് തുറക്കാൻ, തുറക്കാൻ. ഈ വീട് വിട്ടതിന് ഒരിടത്തും പോകാൻ പറ്റില്ല. അതിൽ കൂടി നിനക്ക് പോവാം. ഇവിടെ ഇരുന്ന മഹാബാബിയെ കൊല്ലാൻ പഠിക്കില്ല. എന്നെ പറ്റി നീ വിഷമിക്കണ്ട, നീങ്കിലും എങ്ങനെയെങ്കിലും തുറക്ക. അയ്യോ, ഇവിടെ ഇരുന്ന നമ്മളെ രണ്ടുപേരെയും കൊന്നുകളെ, നീങ്കിലും രക്ഷപ്പെട്ടു പോകാമോളെ. അമ്മേ അമ്മയെന്ന് വിളിക്കുന്നല്ലോ, ഞാൻ നിന്റെ അമ്മയല്ല മോളെ. അതെ മോളെ, ഞാൻ നിന്റെ അമ്മയായി അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. അല്ല മോളെ, ഞാൻ നിന്റെ അമ്മയല്ല. ഞാൻ സത്യമായി പറയുകയാണ്, ഞാൻ നിന്റെ അമ്മയല്ല. അല്ല അല്ല അല്ല, ഇപ്പോഴെങ്കിലും പൊയ്ക്കോളൂ. you
പറയുന്നത്? അയ്യോടാ സാറേ സാറേ, അത് ഓടുന്നില്ലേ, അവനെ പിടിക്കണം, അവനാണ് വലിയ പ്രാണ്. പോലീസ് പിടിക്കുമ്പോ പോസ് കൊടുക്കുന്നു. കണ്ടില്ലേ മറിയ, സ്വന്തം ഭർത്താവിനെ പോലീസിൽ പിടിച്ചു കൊടുക്കുക. ഏയ്, നീ മനുഷ്യനേ അല്ല, ഭർത്താവോ? പൊയ്ക്കോ. അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നല്ലോ. ഞാൻ നിന്റെ അമ്മയല്ല മോളെ, ഞാൻ നിന്റെ അമ്മയായി അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. പ്രിയ, വാ മോളെ, പോയി കിടക്കാം. ഞാൻ വരുന്നില്ല, നിങ്ങൾ കിടന്നോ. എന്റെ കണ്ണല്ലേ, വാ. ഏയ്, മര്യാദയ്ക്ക് പോയി കിടക്കുന്നുണ്ടോ? ഞാൻ വരില്ല. പോയി കിടക്കുന്നുണ്ടോ? പിന്നെങ്ങനെ കാലത്തോട്ട് പ്രിയ വീട്ടിലെങ്ങും കാണുന്നില്ല. എങ്ങും കാണുന്നില്ല. ഇവിടെ
ക്ഷമിക്കുമോളെ. ശരി, സ്വാമിയുടെ മുന്നിൽ സത്യം ചെയ്. എന്താ മോളെ പറയേണ്ടത്? ഞാൻ പറയുന്നത് പോലെ പറയണം. ഞാൻ നിന്റെ അമ്മയാണ്. ഞാൻ നിന്റെ അമ്മയാണ്. അമ്മയല്ലെന്ന് പറഞ്ഞത് ചുമ്മാ. അമ്മയല്ലെന്ന് പറഞ്ഞത് ചുമ്മാ. ഇനിമേൽ വെറുതെ എങ്കിലും അങ്ങനെയൊന്നും പറയില്ല. ഇനിമേൽ വെറുതെ എങ്കിലും അങ്ങനെയൊന്നും പറയില്ല. അമ്മ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രിയാണോ നിനക്ക്? പ്രിയല്ല, പ്രാണനാണ്. ഇനി ഒരിക്കൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്റെ ജീവൻ തന്നെ കളയും. സത്യമായി ഇനിമേൽ ഇതുപോലെ പറയില്ല, ഒരിക്കലും പറയില്ല. നമ്മുടെ കുഞ്ഞിനെ അടിക്കരുത്. ഇനിമേൽ നിങ്ങൾ അടിച്ചാൽ എനിക്ക് താങ്ങാൻ വയ്യ. നീ പോയി അവളുടെ കൂടെ കിടന്നു, ഞാൻ വരില്ല. എന്താ വരാൻ വയ്യാത്തത്? വരില്ലെന്നല്ലേ പറഞ്ഞു, അത്ര തന്നെ. മര്യാദക്ക് പറയുകയാണ്, നീ പോവൂല്ലേ പറഞ്ഞു. ജാനകി ജീവനോടെ ഇരിക്കുമ്പോ ഈ ഫോട്ടോ ആവശ്യമില്ലാത്തോണ്ട് എടുക്കണം. എന്തൊക്കെയാണ് ഉള്ളതാ പറയുന്നത്? ഞാൻ നിന്റെ അമ്മയല്ലെന്ന് പറഞ്ഞതുപോലും സഹിക്കാൻ പറ്റാത്ത ആ പിഞ്ചു കുഞ്ഞിനോട് നിന്റെ അമ്മ ചത്തുപോയി എന്ന് ഇനിമേൽ ആരും പറയണ്ട. അതായത് പ്രിയയുടെ അമ്മ ചത്തില്ല, ജീവനോടെ ഇരിക്കുന്നു. പ്രിയയുടെ അമ്മയായി അഭിനയിക്കാനാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. എന്നാൽ ഇന്ന് യഥാർത്ഥ അമ്മയായി മാറിക്കഴിഞ്ഞു. ദയവ് ചെയ്ത് ഇവിടെ വരരുത്, എന്നെ വന്ന് കാണരുത്, ശീലെന്ന് വിളിക്കരുത്. നിങ്ങളുടെ മനസ്സ് വളരെ സങ്കടപ്പെടുമെന്ന് എനിക്കറിയാം. എനിക്ക് വേറെ വഴിയില്ല വിജയ്. നിങ്ങളുടെ ശീല ചത്തുപോയെന്ന് വിചാരിച്ചുള്ളൂ. എന്നോട് ക്ഷമിക്കൂ വിജയ്. ജാനകി എന്റെ കാലിൽ വീഴാൻ പാടില്ല, കാരണം അവർ എനിക്ക് അമ്മയെ പോലെയാണ്. നീ എന്നെ തെറ്റായി മനസ്സിലാക്കി കളഞ്ഞു ഷീല. ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതിന് മുമ്പ് എന്റെ അമ്മയുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ട് വന്നെന്നറിയോ? അമ്മേ, ഇപ്പൊ ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ എന്തിനെന്ന് ചോദിക്കാതെ നിങ്ങൾ നടത്തി തരണം.
പറയ് മോനെ. നടക്കാൻ പോണ എന്റെ കല്യാണം നിർത്തിയിട്ട് അതേ തീയതിയിൽ ഷീലയെ നമ്മുടെ രഘുവിന് കല്യാണം കഴിച്ചു കൊടുക്കണം. എന്താ മോനെ എന്റെ തലയിൽ ഇടി വീഴുന്ന മാതിരി പറയുന്നത്? അതെ അമ്മേ, പ്രിയയെ സംരക്ഷിക്കുന്നതിനായി ഞാൻ ഷീലയെ അമ്മയെ അഭിനയിപ്പിച്ചു. ആ പ്രിയ അന്ത്യം വരെ സന്തോഷമായിരിക്കണമെങ്കിൽ ഷീല സത്യമായും അമ്മയായി മാറി തന്നെ തീരണം. മോനെ, നീ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത് കേട്ട് എനിക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടായെന്ന് അറിയാമോ? അമ്മേ, ഞാൻ കല്യാണം കഴിച്ചാൽ നിങ്ങൾ തന്നെയായല്ലേ, അതുകൊണ്ട് അന്ത്യം വരെയും ഞാൻ അമ്മയുടെ കുഞ്ഞായി തന്നെ കഴിഞ്ഞിട്ട് പോകാമേ. രഘുവിന്റെ കല്യാണത്തിന് വേണ്ട ഏർപ്പാടെല്ലാം ചെയ്താട്ടെ. നീയും ഞാൻ ഒരേ പാതയിലൂടെയാണ് പോകുന്നത്. ഇത് നിന്നോട് പറഞ്ഞ് നിന്നെ എങ്ങനെ സമ്മതിപ്പിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വിഷമിച്ചാ വന്നത്. ഈ നിശ്ചയം നീയായാലും ഞാനായാലും നമുക്കായി എടുത്തതല്ല. എന്റെ അമ്മ ഇടയ്ക്കിടെ പറയാറുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് ജീവിതമെന്ന്. ആ ജീവിതം ഞാൻ കണ്ടെത്തി. വളരെ നന്ദി ഷീലേ. ഇനിമേൽ എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. രഘുവിനെ ഞാൻ വളരെ ഈസിയായി സമ്മതിപ്പിച്ചോളാം. ഹലോ രഘു. വാ വിജയ്. എപ്പോ വന്നു? ഇപ്പോഴാ വന്നത്. ഷീല എപ്പോഴാ കൂട്ടിക്കൊണ്ട് പോകുന്നത്? കൂട്ടിക്കൊണ്ട് പോകാന്ന് വെച്ചാ വന്നത്. പക്ഷെ ഇവിടെ എന്താ, ഷീലയില്ല. ഷീലയില്ലേ? ഷീലയുണ്ട്, എന്നാൽ അവൾ ജാനകിയായി മാറിപ്പോയിരിക്കുന്നു. കണ്ടപാടകിട ഉരുളാതെ. ഷീല ചത്തുപോയി പ്രിയയുടെ അമ്മയായി പിറവിയെടുത്തിരിക്കുന്നു. ആ പ്രിയയുടെ അമ്മയെ നീ ഭാര്യയായി സ്വീകരിക്കുന്ന വേണം. വെരി ഗുഡ്. ആടിനെ കടിച്ച് മാടിനെ കടിച്ച് മനുഷ്യനെ കടിക്കുന്നത് പോലെ നീ എവിടേക്കാ വരുന്നതെന്ന് മനസ്സിലായി. നീ നിന്റെ കാമുകിയെ ത്യാഗം ചെയ്യാൻ തുനിയുകയാണ്. ഷീല സ്നേഹം തന്നെ ത്യാഗം ചെയ്യാൻ ഒരുങ്ങുക. കുട്ടിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും വലിയ ത്യാഗികളാകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനം സ്വീകരിക്കാൻ ഞാനെന്താ അത്രയ്ക്ക് താഴ്ന്നവനെന്ന് കരുതിയോ? സ്വാർത്ഥമതി എന്ന് കരുതിയോ? അതോ കാമവറി പിടിച്ച മൃഗമെന്ന് വിചാരിച്ചോ? ഏ, എനിക്ക് നിങ്ങളെപ്പോലെ വലിയ മനസ്സില്ലെന്ന് വരില്ലും. ഒരു മനുഷ്യന് വേണ്ട മനസ്സുണ്ടടാ, അതി കുറച്ച് മനസ്സാക്ഷിയുണ്ട്. രഘു, കോപം കൂടാതെ എന്റെ വാക്ക് കേട്ടിട്ട് പറ. പ്രിയയെ സംരക്ഷിക്കാനായിട്ടാണ് ഈ നാടകം ആരംഭിച്ചത്. ആ പ്രിയ എന്നുമെന്നും ജീവനോട് ഇരിക്കണമെങ്കിൽ ഈ നാടകം ജീവിതമാക്കി മാറ്റി തന്നെ തീരണം. നിന്നോട് വാഗ്വാദമൊന്നും എനിക്ക് ആവശ്യമില്ല. ഇത്രയും നാളെ നീ പറഞ്ഞു പറയല്ല ഞാൻ ആടിക്കൊണ്ടിരുന്നു. ഇത് എന്റെ ജീവിതമാണ്, എന്റെ ജീവിതത്തെ പറ്റി ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനിമേൽ എന്നെ പറ്റിയോ പ്രിയയെ പറ്റിയോ ആരും സങ്കല്പണ്ട ആവശ്യമില്ല. നിന്നെപ്പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടുക എന്നത് വളരെ അപൂർവമാണ്. ഇത്രയും നാളായി നീ എനിക്ക് വേണ്ടി വേദനപ്പെട്ടുകൊണ്ടായിരുന്നത് ഇപ്പൊ ഞാൻ നിനക്ക് വേണ്ടി വേദനപ്പെടാൻ ആരംഭിച്ചിരിക്കുകയാണ്. നീയും ഷീലയും കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനായി മൂന്ന് തരം പറയുന്നു. നാളെ കാലത്ത് 8 മണി വരേക്കും ടൈം തരാം. അതിനുള്ളിൽ നീയും ഷീലയും ഈ വീട് വിട്ടു പോകണം. അതിനുമേൽ ഒറ്റ നിമിഷം ഇവിടെ ഇരുന്നാൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല. എന്റെ പിണമാണ് നീ കാണാൻ പോകുന്നത്. യെസ്, ഞാൻ സൂയിസൈഡ് കളയും. ഓക്കേ രഘു, നീ ഈ തീരുമാനം എടുത്താൽ പിന്നെ ഞാൻ പിടിവാശി പിടിക്കാൻ തയ്യാറല്ല. നൈറ്റിലേ ഞാൻ പോയേക്കാം. ഇന്ന് ഈവനിങ്ങിൽ പ്രിയയുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഏറ്റിട്ടുണ്ട്. അത് നടത്തിക്കൊടുത്തിട്ട് ഞാൻ പോയേക്കാം. പ്രോഗ്രാമിന് നീയും വരണം. സ്വന്തങ്ങളെ പാട്ടി ഇന്നു പാടവേ, കണ്ണീർക്കണം തന്നെ ഗീതമാകവേ. എങ്ങോ ഞാൻ ചെന്നാലും എന്റെ ജന്മങ്ങൾ നിന്നോടാ വാഴുവാനി അനുമതി അരുളനെ തോഴനെ ജീവനെ. സ്വന്തങ്ങളെ വാട്ടി
പാടവേ കണ്ണീർ കണം തന്നെ ഗീതമാകേ ഇന്നലെ വരെ ഞാൻ ചിന്തിച്ചതേയില്ല. എന്നാ നീ സൂയിസൈഡ് ചെയ്ത് കളയെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്. രഘു, ഞാൻ ജീവനോടെ ഇരിക്കുന്ന വരയ്ക്കും എന്റെ തീരുമാനം നീ സ്വീകരിക്കാൻ പോകണമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്.
എന്റെ ആത്മാവ് ശാന്തിയുടെ ഇടമെന്ന് വിചാരമുണ്ട്. നീ ജാനകിയൊത്ത് സുഖമായി ജീവിക്കണം. എന്റെ പ്രിയ അന്ത്യം വരെ ചിരിച്ചുകൊണ്ടേയിരിക്കണം. സ്വന്തങ്ങളെ മാട്ടി ഇന്ന് പാടവേ, കണ്ണീർ കണം തന്നെ ഗീതമാകവേ. എങ്ങോ ഞാൻ ചെന്നാലും എന്റെ ജന്മങ്ങൾ നിന്നോട് വാഴുവാൻ നീ അനു.